ഹലോ ഫ്രണ്ട്സ് ബയോളജി പ്ലസ് വണ്ണിലെ ലിവംഗ് വേൾഡ് എന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന സെക്കൻഡ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിക്കൽ ക്ലാസ്സിലെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് അതായത് മുമ്പ് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ സയൻറ്റിഫ് സയൻറ്റിഫിക്കായിട്ട് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ അത് ഏതൊക്കെയാണ് അതിൻ്റെ ഓരോന്നിൻ്റെയും ഡ്രോ ബാക്ക്സ് എന്തൊക്കെയാണ് എന്നാണ് ആദ്യത്തിൽ നമ്മൾ പഠിക്കുന്നത് അതിന് ശേഷം ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് കിങ്ഡം മൊണീറ കിങ്ഡം പ്രോട്ടിസ്റ്റ കിങ്ഡം ഫംഗൈ ഈ മൂന്ന് കിങ്ഡംസിനെ കുറിച്ചുള്ള പഠനമാണ് പിന്നീട് നമ്മൾ പ്ലാൻ കിങ്ഡത്തെ ഒരു സെപ്പറേറ്റ് ചാപ്റ്ററായിട്ടും അതുപോലെ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന അനിമൽസിനെ വേറെ ഒരു ചാപ്റ്ററായിട്ടും നമ്മൾ പഠിക്കുന്നുണ്ട് ആദ്യത്തെ മൂന്ന് കിങ്ഡംസിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നടത്തുന്നത് നമ്മൾ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്റർ അതെടുത്തപ്പോൾ പറഞ്ഞിരുന്നു ആർ എച്ച് വിറ്റാക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഓർഗാനിസംസിനെ ടോട്ടൽ ഓർഗാനിസംസിനെ അഞ്ച് വലിയ ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ അതിൽ ആദ്യത്തെ മൂന്ന് ഗ്രൂപ്പുകളാണ് കിങ്ഡം മൊണീറയും അതുപോലെ കിങ്ഡം പ്രോട്ടിസ്റ്റയും കിങ്ഡം ഫംഗയും അവരെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ കിങ്ഡം മൊണീറയെ മൊണീറയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് കിങ്ഡം മൊണീറ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ പരിചയമുള്ള ബാക്ടീരിയ അടങ്ങുന്ന കിങ്ഡം ആണ് കിങ്ഡം മൊണീറ കിങ്ഡം മൊണീറയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് കിങ്ഡത്തിൻ്റെ ബാക്ടീ കിങ്ഡം മൊണീറയുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് ആർക്കി ബാക്ടീരിയ യു ബാക്ടീരിയ മൈക്കോപ്ലാസ്മ സയനോ ബാക്ടീരിയ ആക്ടിനോമൈസിഡ്സ് ഇവരെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ലെക്ചറിലും അടുത്ത ലെക്ചറിലുമായിട്ട് നമുക്ക് കിങ്ഡം മൊണീറ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് കിങ്ഡം പ്രോട്ടിസ്റ്റ സ്റ്റാർട്ട് ചെയ്യാം ക്ലാസിഫിക്കേഷൻ്റെ ബേസിക് ഐഡിയ നമ്മൾ ലിവിങ് ഓർഗ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സയൻറ്റിഫിക് സയന്റിഫിക് ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസംസ് ഓൺ ദി ബേസിസ് ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ലിവിങ് ഓർഗാനിസംസിനെ അവരുടെ സ സമാനതകളും അല്ലെങ്കിൽ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും നോക്കിയിട്ട് അവരെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത് അല്ലേ പ്ലേസിംഗ് ദ ഗ്രൂപ്പ്സ് ഇൻ ഇൻ എ ഹയറാർക്കി ഓഫ് കാറ്റഗറീസ് അതുപോലെ തന്നെ കഴിഞ്ഞ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ലെക്ചറിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ടാക്സോണമിക് ഹയറാർക്കിയെ ആർക്കിയെ കുറിച്ച് പഠിച്ചിരുന്നു അതായത് നമ്മൾ ഓരോ ലെവലിലും ക്ലാസിഫിക്കേഷൻ നടത്തും എന്നിട്ട് ഈ ലെവൽസിനെയാണ് നമ്മൾ ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയുക എന്ന് പറഞ്ഞിരുന്നു ഈ ടാക്സോണമിക് കാറ്റഗറീസിൻ്റെ ഹയർ ആർക്കിയൽ നമ്മൾ ടാക്സോണമിക് ഹയറാർക്കി ആർക്കി എന്നും നമ്മൾ പഠിച്ചിരുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചതാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ആരൊക്കെ ഏതൊക്കെ ഏതൊക്കെ പേരിൽ ആരൊക്കെയാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് നമുക്ക് തുടക്കത്തിൽ അതായത് മോഡേൺ സയൻസ് ഒക്കെ വരുന്നതിൻ്റെ മുന്നേ തന്നെ ക്ലാസിഫിക്കേഷനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു അതിൽ നമുക്ക് സയൻറ്റിസ്റ്റ് മുന്നേ നടത്തിയ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസിനെ മൂന്നെണ്ണമായിട്ട് തരംതിരിക്കാൻ പറ്റും അവരെങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയത് എന്നിനെ എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസിനെ മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഏതൊക്കെ ആണ് ഉണ്ടായിരുന്നത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അതുപോലെ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഫൈലോ ജെനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം വന്ന സയന്റിസ്റ്റ് ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ഓർഗാനിസംസിനെ തരംതിരിച്ചത് ഉദാഹരണത്തിന് ഫ്ലവറിങ് പ്ലാന്റ്സ് അതുപോലെ നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പ്ലാന്റ്സിനെ മൊത്തം എടുത്തു എന്നിട്ട് രണ്ട് ഗ്രൂപ്പാക്കി തരംതിരിച്ചു ഫ്ലവറിങ് പ്ലാന്റ്സ് അതുപോലെ നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അനിമൽസിനെ മൊത്തം എടുത്തിട്ട് അതിൽ റെഡ് ബ്ലഡ് കോർപ്പസിൽസ് ഉള്ള അല്ലെങ്കിൽ ആർ ബി സി ഉള്ള ആനിമൽസ് അതുപോലെ ആർ ബി സി ഇല്ലാത്ത അനിമൽസ് ഇങ്ങനെ ഒറ്റ ഒരു ക്രൈറ്റീരിയയുടെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്രൈറ്റീരിയയുടെ ബേസിസിൽ മാത്രം നടത്തിയ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം എന്താണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓൺലി വൺ ഓർ ടു ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് രണ്ടാമത്തേത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വന്നതോടുകൂടി അതിൽ സയൻറ്റിസ്റ്റ് ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്തു മോർഫോളജി അനാട്ടമി സൈറ്റോളജി ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്തിട്ട് ഓർഗാനിസംസ് തമ്മിലുള്ള സിമിലാരിറ്റീസ് നാച്ചുറൽ സിമിലാരിറ്റീസും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് അവർ ക്ലാസിഫിക്കേഷൻ നടത്തിയത് അതിനാണ് നമ്മൾ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം ഇനി സയൻസ് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയപ്പോൾ നമ്മൾ എവല്യൂഷനെ കുറിച്ച് പഠിച്ചു നമ്മൾ നേച്ചറിൽ കാണുന്ന ക്യാരക്ടേഴ്സ് മാത്രമല്ല അവർ ഇവോൾവ് ചെയ്ത് വന്നത് എങ്ങനെയാണ് എന്നുകൂടി നമ്മൾ പഠിച്ചു എന്നിട്ട് ഇവോൾവ് ചെയ്ത സമയത്ത് അവർക്കുള്ള സമാനതകൾ എന്തൊക്കെയാണ് അതായത് എവ എവല്യൂഷൻ നടന്ന സമയത്ത് അവരുടെ ആൻസസ്റ്റേഴ്സ് സെയിം ആയിരുന്നോ അതല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിരുന്നോ ഏത് ഘട്ടത്തിലാണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് അനിമൽസ് വന്നത് അല്ലെങ്കിൽ വളർന്നു വന്നത് ഇതൊക്കെ നോക്കിയിട്ട് എവല്യൂഷൻ അല്ലെങ്കിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പിനു കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇവിടെ ഫൈലോജനി എന്ന് പറഞ്ഞാൽ ഫൈലോജനി എന്നതിൻ്റെ മീനിങ് എന്താണ് എവല്യൂഷണറി ഹിസ്റ്ററി എന്നാണ് ഓക്കെ ഫൈലോജനി എന്ന് പറയുമ്പോൾ എവല്യൂഷണറി ഹിസ്റ്ററി അപ്പോൾ എവല്യൂഷണറി ഹിസ്റ്ററിയെ കൂടി പരിഗണിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ആണ് ഉള്ളത് ഓക്കെ അപ്പം അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അതായത് ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓൺലി വൺ ഓർ ടു മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഫോർ ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസംസ് ഈസ് യൂസ്ഡ് നമ്മൾ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് എന്ത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അതിൽ ഉദാഹരണത്തിന് ഫ്ലവറിങ് ആൻഡ് നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പ്ലാന്റ്സിന് മൊത്തത്തിൽ നമുക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഒന്ന് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നും മറ്റേത് നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ഓക്കെ ഇനി അനിമൽസിനാണെങ്കിലോ എനൈമ ആൻഡ് അനൈമ റെഡ് ബ്ലഡ് ഉള്ള അല്ലെങ്കിൽ റെഡ് ബ്ലഡ് ആർ ബി സീസ് ഉള്ള അനിമൽസൊന്നും ആർ ബി സീസ് ഇല്ലാത്ത അനിമൽസൊന്നും ഇങ്ങനെ ഒറ്റ ഒരു ക്യാരക്ടറിൻ്റെ ബേസിസിൽ മാത്രം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സിന്റെ ബേസിസിൽ മാത്രം നടത്തിയ ക്ലാസിഫിക്കേഷനാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അതിന് എക്സാമ്പിള് അരിസ്റ്റോട്ടിൽ ആദ്യം നടത്തിയ ക്ലാസിഫിക്കേഷൻ അതുപോലെ തിയോ ഫ്രാസ്റ്റസ് എന്ന് പറയുന്ന ഫാദർ ഓഫ് ബോട്ടണി എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റ് നടത്തിയ ക്ലാസിഫിക്കേഷൻ ഈവൻ കരോളസ്ലിനേഴ്സ് പോലും ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് ഓക്കെ കരോള സിലിനേഴ്സ് ആണ് നമ്മുടെ ടാക്സ് ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്നത് അദ്ദേഹം ആദ്യം നടത്തിയ ക്ലാസിഫിക്കേഷൻ ആണ് സയൻറ്റിഫിക് ബേസിസ് ഉള്ള ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കരോളസിലിനേസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ആണ് എനിവേ ഇതാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അപ്പോൾ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ തറവാണല്ലോ എന്താണ് ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സിന് മാത്രം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇനി രണ്ടാമത്തേതാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ പരിഗണിച്ചു ഒരുപാട് ക്യാരക്ടേഴ്സിന് ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സ് അല്ല ഒരുപാട് ക്യാരക്ടേഴ്സിനെ തറോലി സ്റ്റഡി ചെയ്തിട്ടാണ് ഇവർ ഇവരെന്തു ക്ലാസിഫിക്കേഷൻ നടത്തിയത് ക്ലാസിഫിക്കേഷൻ വാസ് ബേസ്ഡ് ഓൺ മോർഫോളജി മോർഫോളജി എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ സ്റ്റഡി ഓഫ് എക്സ്റ്റേർണൽ ക്യാരക്ടേഴ്സിനെ നമ്മൾ മോർഫോളജി എന്ന് പറയും അല്ലേ അതുപോലെ അനാറ്റമി അനോട്ടമി എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ ക്യാരക്ടേഴ്സിൻ്റെ സ്റ്റഡീസിനെ നമ്മൾ അനാട്ടമി എന്ന് പറയാം അതുപോലെ സൈറ്റോളജി സ്റ്റഡി ഓഫ് സെല്ല് സെല്ലിനെ കുറിച്ചുള്ള പഠനമാണെന്ത് സൈറ്റോളജി ഫിസിയോളജി ബയോളജിക്കൽ ഫങ്ഷൻസ് അല്ലെ അതുപോലെ ഓണ്ടോജനി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നെ പഠനമാണ് ഓണ്ടോജനി ബയോ കെമിസ്ട്രി ടാക്സോണമി ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് പഠിച്ചിട്ട് അതിലൊക്കെ സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റിയും ഓർഗാനിസംസ് തമ്മിൽ കണ്ടെത്തിയിട്ട് അതിനൊക്കെ ബേസ് ചെയ്ത് ബേസ് ചെയ്തിട്ട് നടത്തിയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓക്കെ അതാണ് രണ്ടാമത്തെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ റെഡി ഇനിയും ഇറ്റ് ബ്രിങ്സ് ഔട്ട് നാച്ചുറൽ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ആൻഡ് ഹെൻസ് നാച്ചുറൽ റിലേഷൻഷിപ്പ് സെമംഗം അതായത് നമ്മൾ കാണുന്ന പുറമേക്ക് കാണുന്നതും അന ഇൻറ്റേണലായിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഓർഗാനിസംസ് തമ്മിലൊരു നാച്ചുറൽ സിമിലാരിറ്റി നമുക്ക് കാണാൻ പറ്റും ഈ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ട് ഉണ്ടാക്കിയ ഗ്രൂപ്പുകളിലെല്ലാം എന്തുണ്ടാവും നാച്ചുറൽ സിമിലാരിറ്റീസ് ഉണ്ടാവും ദിസ് സിസ്റ്റം വാസ് ഡെവലപ്ഡ് ബൈ ബന്ദം ആൻഡ് ഹുക്കർ ആൻഡ് കോൾഡാസ് ബന്ദൻ ഹുക്കർ ക്ലാസിഫിക്കേഷൻ ബന്ദമാൻ ഹുക്കർ എന്ന് പറയുന്ന രണ്ട് ആണ് ഈ ഇതിന് നേതൃത്വം കൊടുത്തത് അതായത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അവരാണ് ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ അവരാണ് ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇനി മൂന്നാമത്തതാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇവിടെ എന്തിനാണ് കൂടുതൽ കൺസിഡറേഷൻ കൊടുത്തത് ദിസ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിസംസ് അതായത് ഓർഗാനിസംസ് ഇവോൾവ് ചെയ്ത് വന്നത് എങ്ങനെയാണ് നമുക്കറിയാം എവല്യൂഷൻ പഠിച്ച എവല്യൂഷൻ നമ്മൾ ക്ലാസ് ട്വൽവിൽ പഠിക്കുന്നുണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അവിടെ നമ്മൾ പറയുന്നത് ആദ്യം ചെറിയ മോളിക്യൂൾസ് ഫോം ചെയ്തു പിന്നെ അത് വലിയ മോളിക്യൂൾസായി മാറി പിന്നീട് അതിൽ നിന്ന് സെല്ലുണ്ടായി പിന്നീട് അത് മൾട്ടിസെല്ലർ ഓർഗാനിസംസ് ആയി മാറി ചെറിയ പ്രൈമറി ആയിട്ടുള്ള അതിൽ നിന്നും വലിയ വലിയ ഓർഗാനിസംസ് ഉണ്ടായി വന്നു എന്നാണ് പറയുന്നത് അല്ലേ അപ്പം ഇങ്ങനെ എവല്യൂഷൻ നടക്കുന്ന സമയത്ത് ആരൊക്കെ തമ്മിലാണ് അതായത് ഒരേ ആൻസെസ്റ്ററിൽ നിന്ന് ഒരേ മുൻഗാമിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരേ ആൻസെസ്റ്ററിൽ നിന്ന് പൂർവ്വ പിതാവിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഓർഗാനിസംസിനൊക്കെ നമുക്ക് ഒരു ഗ്രൂപ്പിൽ ഇടാൻ പറ്റും ഇങ്ങനെ എവല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫൈലോ ജെനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഞാൻ എക്സാമ്പിൾ പറയാണ് ഞാൻ സിമ്പിളായിട്ട് അതൊന്ന് ഡെപിക്റ്റ് ചെയ്യണം അതായത് ഇതാണ് നമ്മുടെ സിംഗിൾ സെൽ എന്ന് വിചാരിക്കുക മോളിക്യൂൾ ഉണ്ടായി പിന്നെ സെൽ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ ഈ സെല്ലിൽ നിന്നുണ്ടായി വന്ന രണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള സെല്ലുകൾ ആണ് ഉണ്ടായി വന്നതെന്ന് വിചാരിക്കുക ഇതിൽ നിന്നും പിന്നീട് വേറെ മൂന്ന് ഗ്രൂപ്പ് ഉണ്ടായി അതുപോലെ ഇതിൽ നിന്നും വേറെ മൂന്ന് ഗ്രൂപ്പ് ഉണ്ടായി ഇങ്ങനെയാണ് എവല്യൂഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടായതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് ഗ്രൂപ്പിനും അവർക്ക് സെയിം ആണ് ഇവിടെ ഉള്ളത് അല്ലേ അതുപോലെ ഇവരുടെ സെയിം ആൻസെസ്റ്റർ അതായത് ഇതിൽ നിന്നുമാണ് ഇവർ മൂന്നാളും ഉണ്ടായി വന്നത് അല്ലേ അപ്പം അങ്ങനെ ആൻസെസ്റ്റർ അല്ലെങ്കിൽ ആരിൽ നിന്നാണ് ഉണ്ടായി വന്നത് അയാൾ കോമൺ ആയിട്ടുള്ള ആളുകളൊക്കെ ഏകദേശം ഒരേ ഗ്രൂപ്പിലിടാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചത് ഇൻ ദി സിസ്റ്റം ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദർ എവല് ഫ്രം പ്രിമിറ്റീവ് ടു ഹൈലി ഇവോൾഡ് ഇപ്പോ ഉദാഹരണത്തിന് ആദ്യം സിംഗിൾ സെല്ലുണ്ടായി പിന്നെ യുനിസെല്യുലാർ യു കാര്യോട്ട് ഉണ്ടായി പിന്നെ മൾട്ടിസെല്ലുലാർ യു കാര്യോട്ട് ഉണ്ടായി ഓക്കെ ആദ്യം യുനിസെല്ലർ ഉണ്ടായി പിന്നെ യുണീസെല്ലാർ യു കാര്യോട്ട് ഉണ്ടായി പിന്നെ അതിൽ നിന്നുമാണ് സെല്ലുലാർ ഓർഗാനിസംസ് വന്നത് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എവലൂഷന്റെ ഓരോ സ്റ്റെപ്പിലും ഉണ്ടായിട്ടുള്ള ഓർഗാനിസംസിനെ നമ്മൾ വേറെ വേറെ ഗ്രൂപ്പുകളായിട്ടാണ് ഇട്ടിട്ടുള്ളത് ഈ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഇത് നമ്മൾ എംഗ്ലർ ആൻഡ് പ്രാൻഡിൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത് ആൻഡ് ഹച്ചിൻസൺ ക്ലാസിഫിക്കേഷൻ എന്നും പറയുന്നുണ്ട് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന് എംഗ്ലർ ആൻഡ് പ്രാൻഡിൽ ക്ലാസിഫിക്കേഷൻ എന്നും ഹച്ചിൻസൺ ക്ലാസിഫിക്കേഷൻ എന്നും പറയുന്നുണ്ട് ഓക്കെ ഇനി ലിനേസ് എന്ന് പറയുന്ന ആണ് ആദ്യമായിട്ട് ആയിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ബേസ് ക്ല എന്താ പറയുക ക്യാരക്ടേഴ്സിനെ മാത്രം ബേസ് ചെയ്യാതെ ആയിട്ടുള്ള രൂപത്തിൽ ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് കരോളസ് ലിനേസ് എന്ന് പറയുന്ന ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഓക്കെ അപ്പം സയൻറ്റിഫിക് ബേസിസ് ഉള്ള ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷനാണെന്ത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇവിടെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകളാണ് ടോട്ടൽ ഓർഗാനിസംസിനെ രണ്ട് ഗ്രൂപ്പിൽ ഇടാമെന്ന് അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ ഗ്രൂപ്പ് കിങ്ഡം പ്ലാൻഡേ അതായത് പ്ലാന്റ്സ് ഉള്ള ഗ്രൂപ്പാണ് കിങ്ഡം പ്ലാൻഡേ രണ്ടാമത്തേത് കിങ്ഡം അനിമലിയ നമുക്ക് നമ്മളെ കയ്യിലുള്ള അല്ലെങ്കിൽ നമുക്കറിയുന്ന എല്ലാ ഓർഗാനിസംസും ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അദ്ദേഹം സൈനോബാക്ടീരിയനെയും ബാക്ടീരിയനെയും യുഗ്ലിനേനെയും അതുപോലെ തന്നെ ഫംഗസിനെയും ഒക്കെ ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പിലാണ് ഇട്ടത് അതുകൊണ്ട് തന്നെ അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അല്ല അല്ലെ കാരണം എന്താണ് പ്ലാന്റ്സിന്റെ ക്യാരക്ടേഴ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ് ഫംഗസിനും അതുപോലെ ബാക്ടീരിയക്കൊക്കെ ഉള്ളത് പക്ഷെ അദ്ദേഹം അവരെയൊക്കെ ഈ രണ്ട് ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലാണ് ഇട്ടത് അതുകൊണ്ട് തന്നെ അത് എന്താണ് മോർ സയൻറ്റിഫിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അല്ല എന്ന് പിന്നീട് തെളിയിച്ചു ഓക്കെ അപ്പം അതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രോ ക്യാരോഡ്സ് ആൻഡ് യു ക്യാരീയോർട്സ് വേർ കെപ്റ്റിൻ ദി സെയിം ഗ്രൂപ്പ് അദ്ദേഹം ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ നടത്തിയപ്പോൾ ശരിക്കും പ്രോ പ്രോ കാരോട്ട് ആൻഡ് യു കാരോട്ടെന്ന് പറയുമ്പോൾ രണ്ട് സെല്ലിൻ രണ്ട് സെല്ലുകൾ തമ്മിലുള്ള ആണ് അവിടെ അതായത് പ്രോ കാരോട്ടിക് സെല്ലെന്ന് പറഞ്ഞാൽ പ്രോ കാരോട്ടിക് സെല്ലില് എന്താണ് ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ടാവില്ല അതുപോലെ തന്നെ സെല്ലുലാർ സബ് സെല്ലുലാർ ഓർഗൻസ് ആയിട്ടുള്ള മൈറ്റോ കോൺട്രിയ ഗോൾഗി ബോഡീസ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും എവിടെ ഉണ്ടാവില്ല പ്രോ കാരോട്ടിക് സെല്ലിൽ ഉണ്ടാവില്ല ഇനി യു കാരോട്ടിക് സെല്ലാണെങ്കിലോ ഇതൊക്കെ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയസിന് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവും ഓക്കെ അപ്പം ഇവർ രണ്ടുപേരും തമ്മിൽ വളരെയധികം ഡിഫറെൻസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും അതായത് യു സെല്ലും പ്രോ സെല്ലും തമ്മിൽ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പ്രോകാരിയോട്ടിക് കാര്യോഡ്സ്റ്റിക് സെല്ലുള്ള ഓർഗാനിസംസും അതുപോലെ തന്നെ യു കാര്യോട്ടിക് സെല്ലുള്ള ഓർഗാനിസംസും ഒക്കെ പ്രോ കാരോട്ടിക് സെല്ലുള്ളതിന് പ്രോ എന്നാണ് പറയാം യു കാരോട്ടിക് സെല്ലുള്ളതിന് യു എന്നാണ് പറയുക അവരെ രണ്ടാളെയും ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ അദ്ദേഹം ഇട്ടു അവരെന്ത് ചെയ്തിട്ടില്ല ഡിഫ്രൻഷിയേറ്റ് ചെയ്തിട്ടില്ല എക്സാമ്പിൾ പ്രോക്യോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയ ബാക്ടീരിയൽ എന്ന് പറയുന്നത് പ്രോക്യാരയോട്ടിക് സെല്ലാണ് അതിൻ്റെ ന്യൂക്ലിയസിനെന്തില്ല ന്യൂക്ലിയർ എൻവലപ്പില്ല അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്റ്റ് ന്യൂക്ലിയസ് തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം അല്ലേ എന്താണ് ഡി എൻ എ ന്യൂക്ലിയർ എൻവലപ്പ് ഇല്ലാതെയാണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ സയനോ ബാക്ടീരിയ ഇവനും എന്താണ് പ്രോക്യോട്ടാണ് ഈ ബാക്ടീരിയനെയും സയനോ ബാക്ടീരിയനെയും പ്രോ ആയിട്ടുള്ള ഇവരെ രണ്ടുപേരെയും ആരെ കൂടെ ഉൾപ്പെടുത്തി യു കാര്യോട്ടിക് ആയിട്ടുള്ള പ്ലാന്റ് കിങ്ഡത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തി നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ കേട്ടിട്ട് കൺഫ്യൂഷൻ ആവൊന്നും വേണ്ട പുതിയ ആളുകളാണെങ്കിലും റിപ്പീറ്റേഴ്സും റീറിപ്പീറ്റേഴ്സും ഒക്കെ ആണെങ്കിൽ ഓൾറെഡി അറിയുന്നത് കൊണ്ട് അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല പ്ലസ് വണ്ണിലെ കുട്ടികൾ ലെക്ചർ കാണുന്നുണ്ടെങ്കിൽ എന്താണ് യു കാര്യോട്ടിക് സെല്ല് എന്താണ് പ്രോ കാര്യോട്ടിക് സെല്ല് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും നിങ്ങൾ ലെക്ചർ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മതി ഏതെങ്കിലും ഇപ്പം നമ്മൾ സെൽ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ എത്തുമ്പോൾ അവിടെ നമ്മൾ പ്രോക്കാരോട്ടിക് സെല്ലും അതുപോലെ യൂക്കാരോട്ടിക് സെല്ലും തമ്മിലുള്ള വ്യത്യസ്ത വ്യത്യാസങ്ങൾ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെല്ലാം പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ലെക്ചർ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാം ഓരോന്നും അതിൻ്റേതായ സമയത്ത് ഡീറ്റെയിലിങ്ങിലേക്ക് നമുക്ക് പോകാം ഓക്കെ എനിവേ പ്രോക്കാരോട്ടിക് ബാക്ടീരിയയും അതുപോലെ സൈനോ ബാക്ടീരിയയും ബാക്ടീരിയയും സൈനോ ബാക്ടീരിയയും ഒക്കെ ആരെ കൂടെ ഉൾപ്പെടുത്തി പ്ലാൻ കിങ്ഡത്തിന്റെ കൂടെ ഉൾപ്പെടുത്തി അവർ യു കാര്യം അല്ലെ രണ്ടാമത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഹെട്രോട്രോപ്സും ഓട്ടോട്രോപ്സും ഒരേ ഗ്രൂപ്പിലിട്ടു ഹെട്രോട്രോഫ് എന്ന് പറയുമ്പോൾ എന്താണ് ഹെട്രോട്രോഫ് എന്ന് പറയുമ്പോൾ പിന്നെ അതായത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ആളുകളാണ് ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത് അല്ലെ ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ളവരെയാണ് നമ്മൾ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത് ഇപ്പം ഹെട്രോട്രോപ്സിനെയും ഓട്ടോട്രോപ്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണം ശരിക്കും ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ പക്ഷെ ഇയാൾ അത് ചെയ്തില്ല ഒരു ഗ്രൂപ്പിൽ വരെ രണ്ട് പേരെയും കിട്ടും അല്ലേ അതായത് ആയിട്ട് ഫംഗസ് ഒരു ആണ് അതിന് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവില്ല അത് മറ്റുള്ള സാപ്രോഫൈറ്റിക് എന്നാണ് നമ്മൾ പറയാ അല്ലെങ്കിൽ എന്താ പറയാ സാപ്രോഫൈറ്റിക് എന്ന് പറയുമ്പോൾ ജീർണിച്ച അവശിഷ്ടങ്ങളിൽ നിന്നൊക്കെ ഫുഡ് എടുക്കുന്ന ആളാണ് നമ്മൾ സാപ്രോഫൈറ്റിക് എന്ന് പറയാം അപ്പോൾ അങ്ങനത്തെ ഫംഗസിനെയും ആരെ കൂടെ ഉൾപ്പെടുത്തി സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ള പ്ലാന്റ്സിൻ്റെ കൂടെയാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയത് അപ്പോൾ അതും അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഡ്രോബാക്ക് ആണ് രണ്ട് ഡ്രോബാക്ക് നമ്മൾ പഠിച്ചു ഒന്ന് പ്രോ കാരോട്ട്സിനെയും യു കാര്യോട്ടിനെയും ഒരുമിച്ചിട്ടു അല്ലേ രണ്ടാമത്തത് ഹെട്രോട്രോപ്സിനെയും അതുപോലെ ഓട്ടോട്രോപ്സിനെയും അദ്ദേഹം ഒരുമിച്ചിട്ടു ഇനി മൂന്നാമത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് കെപ്റ്റ് ഇൻ ദി സെയിം ഗ്രൂപ്പ് യൂനിസെല്ലാർ എന്ന് പറയുമ്പോൾ ബോഡിയിൽ ഒറ്റ സെല്ല് മാത്രമേ ഉള്ളൂ അല്ലേ ഇപ്പം ബാക്ടീരിയക്കൊക്കെ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഓർഗാനിസംസിനെയും പ്ലാന്റ്സിനെയും അനിമൽസിനെയും പോലെയൊക്കെയുള്ള ഒരുപാട് സെല്ല് ഉള്ള ബോഡിയുള്ള ഓർഗാനിസംസിനെയും ഒരുമിച്ച് ഇട്ടു ഉദാഹരണത്തിന് പ്രോട്ടോസോവക്ക് ഒറ്റ സെല്ലേ ഉള്ളൂ അല്ലേ പ്രോട്ടോസോവനെവിടെ ഇട്ടത് അനിമൽ കിങ്ഡത്തിലാണ് ഇട്ടത് അനിമൽ കിങ്ഡം എന്ന് പറയുമ്പോൾ മൾട്ടി മൾട്ടിസെല്ലാർ ഓർഗാനിസംസ് ആണ് അപ്പോൾ മൾട്ടി മൾട്ടിസെല്ലാർ ഓർഗാനിസംസ് ആയിട്ടുള്ള അനിമലിൻ്റെ കൂടെ ആരെട്ടു പ്രോട്ടോസോവനെട്ടു പ്രോട്ടോസോവ യൂണി സെല്ലുലാർ ആണ് ഇനി അടുത്തൊരു ഡ്രോബാക്ക് ആണ് സം ലോവർ ഓർഗാനിസംസ് ഹാവ് ക്യാരക്ടേഴ്സ് ഓഫ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് യൂഗ്ലിനെ പോലെയുള്ള ചില ഓർഗാനിസംസ് അവർ പ്ലാന്റ്സിനെ പോലെ ആക്ട് ചെയ്യും എപ്പോൾ സൂര്യപ്രകാശം കിട്ടുമ്പോൾ അല്ലെങ്കിൽ സൺലൈറ്റ് അവൈലബിൾ ആയിട്ടുള്ളപ്പം അവർ ഓട്ടോട്രോഫിക് ആണ് അതുപോലെ സൺലൈറ്റ് അവൈലബിൾ അല്ലാത്ത സമയത്ത് അവർ ഹെട്രോട്രോഫ്സ് ആവും അതായത് പ്ലാന്റ്സിന്റെ ക്യാരക്ടറും കാണിക്കും അതുപോലെ അനിമൽസിൻ്റെ ക്യാരക്ടറും കാണിക്കും ഇങ്ങനത്തെ ചില ഓർഗാനിസംസ് ഉണ്ട് ലോവർ ഓർഗാനിസംസ് ഉണ്ട് അവർ എവിടെ ഇടേണ്ടത് പ്ലാന്റിലാണോ അതെല്ലാം അനിമലിലാണോ ആയി അല്ലേ ഇതും അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഡ്രോ ബാക്ക് ആണ് അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഗ്രൂപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇങ്ങനെ ഒരുപാട് ഡ്രോ ബാക്ക്സ് ഉള്ളതായിരുന്നു ആരുടെ ക്ലാസിഫിക്കേഷൻ നമ്മുടെ ലിനേസിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്കിലും അദ്ദേഹം ഒരു ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമുക്ക് പരിചയപ്പെടുത്തി അല്ലേ ഓക്കെ അത് കഴിഞ്ഞിട്ട് ത്രീ കിങ്ഡം ഫോർ കിങ്ഡമും ഒക്കെ വന്നിട്ടുണ്ട് ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട് ശേഷം ഫോർ കിങ്ഡം ഉണ്ട് നമ്മുടെ സിലബസിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് ആർ എച്ച് വിറ്റാക്കറിൻ്റെ ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഫോളോ ചെയ്യുന്നത് ഈ ഫൈവ് കിങ്ഡം ആണ് അപ്പോൾ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്താണ് അതിലുള്ള ഫൈവ് കിങ്ഡംസ് ആരൊക്കെയാണ് എന്നാണ് ഈ ചാപ്റ്ററിലും അടുത്ത ചാപ്റ്ററിലും അതിൻ്റെ ശേഷമുള്ള ചാപ്റ്ററിലും നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത് റ്റാക്കറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുള്ള ഫൈവ് കിങ്ഡംസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് കിങ്ഡം മൊണീറ കിങ്ഡം പ്രോട്ടിസ്റ്റ കിങ്ഡം ഫംഗൈ കിങ്ഡം പ്ലാന്റ് ആൻഡ് അനിമലിയ അതിൽ കിങ്ഡം മൊണീറ എന്ന് പറയുന്നത് ബാക്ടീരിയ ആർക്കി ബാക്ടീരിയ യു ബാക്ടീരിയ പിന്നെ മൈക്രോപ്ലാസ്മ എന്ന് പറയുന്ന ഓർഗാനിസംസ് അതുപോലെ സയനോ ബാക്ടീരിയ അറ്റിനോമൈസിസ് ഇവരൊക്കെ അടങ്ങുന്നതാണ് മൊണീറ എന്ന് പറയുന്ന കിങ്ഡം കിങ്ഡം മൊണിയറയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇനി അതിൻ്റെ മുന്നേ ഈ ആറച്ചു വിറ്റാക്കർ അദ്ദേഹം ഏതൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയത് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ പ്രധാനമായിട്ടും അഞ്ച് ക്രൈറ്റീരിയ ആണ് അദ്ദേഹം ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അഞ്ച് ക്രൈറ്റീരിയ അതിൽ ഒന്നാമത്തേത് കോംപ്ലക്സിറ്റി ഓഫ് സെൽ സ്ട്രക്ചർ അനിമലിൻ്റെ സോറി ഓർഗാനിസത്തിൻ്റെ സെല്ലിൻ്റെ സ്ട്രക്ചറിൻ്റെ കോംപ്ലക്സിറ്റി എത്രത്തോളം ഉണ്ട് സെല്ലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഉള്ളത് അതാണ് അദ്ദേഹം ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുത്തത് അത് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് സെല്ലാണ് നമുക്കുള്ളത് അനു ഓർഗാനിസംസിൽ കാണപ്പെടുന്നത് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഒന്ന് പ്രോ കാരോട്ടിക് സെല്ലും രണ്ട് യു കാരോട്ടിക് സെല്ലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോ കാരോട്ടിക് സെല്ല് അതുപോലെ യു കാരോട്ടിക് സെല്ല് പ്രോ കാരോട്ടിക് സെല്ലെന്ന് പറഞ്ഞാൽ എന്താണ് പ്രോ കാരോട്ടിക് എന്ന് പറഞ്ഞാൽ ആ സെല്ലിൻ്റെ സവിശേഷത എന്ന് പറയുമ്പോൾ അതിൽ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നും ഉണ്ടാവില്ല അതായത് നേരത്തെ പറഞ്ഞതുപോലെ മൈറ്റോ കോൺട്രേ പോലുള്ള അല്ലെങ്കിൽ ഗോൾഗി ബോഡീസ് പോലുള്ള സംഭവങ്ങളൊന്നും എവിടെ ഉണ്ടാവില്ല പ്രോ കാരോട്ടിക് സെല്ലിൽ ഉണ്ടാവില്ല അതുപോലെ തന്നെ അതിനൊരു ഡെഫിനറ്റ് ന്യൂക്ലിയസ് ഉണ്ടാവില്ല ഡെഫിനറ്റ് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ എൻവെലപ്പ് ഉള്ള ന്യൂക്ലിയസ് എൻവെലപ്പ് ഉള്ള അല്ലെങ്കിൽ മെംബ്രെയിൻ ഉള്ള ന്യൂക്ലിയസ് ഉണ്ടാവില്ല ഓക്കെ അതേസമയത്ത് യു കാരോട്ടിക് സെല്ലാണെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയസിന് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളില് യു സെല്ലിൻ്റെ ഉള്ളിൽ മൈറ്റോകോൺഡ്രിയ പോലത്തെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനിൽസ് ഉണ്ടാവും അത്തരം സെല്ലിനെയാണ് നമ്മൾ യു കാരോട്ടിക് സെല്ലെന്ന് പറയാം അപ്പോൾ ഇയാൾ ക്ലാസിഫിക്കേഷൻ നടത്തിയ സമയത്ത് എപ്പോഴും എന്ത് ശ്രദ്ധിച്ചു ഓർഗാനിസത്തിൻ്റെ സെല്ല് പ്രോ കാരോട്ടിക് സെല്ലാണോ അതല്ലെങ്കിൽ യു കാരോട്ടിക് സെല്ലാണോ എന്നുള്ളത് അദ്ദേഹം ശ്രദ്ധിച്ചു അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് അദ്ദേഹം എടുത്തത് രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കോംപ്ലക്സിറ്റി ഓഫ് ബോഡി സ്ട്രക്ചർ ആണ് അതായത് ഓർഗാനിസത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത് ഓർഗാനിസത്തിൻ്റെ ബോഡി ഒരു സെല്ല് വെച്ചുണ്ടാക്കിയിട്ടുള്ളതാണോ അതല്ല ഒന്നിൽ കൂടുതൽ സെൽസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണോ എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു ഓക്കെ അപ്പോൾ ഒരു സെല്ല് മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബോഡിയാണെങ്കിൽ അതിനെ നമ്മൾ യുനിസെല്ലുലാർ ഓർഗാനിസം എന്നാണ് പറയാം യുനിസെല്ലുലാർ ഓർഗാനിസം ഒരുപാട് സെൽസ് വെച്ചിട്ടുള്ളതാണെങ്കിൽ ഒരുപാട് സെൽസ് വെച്ചിട്ടാണ് ബോഡി മെയ്ഡപ്പ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് നമ്മൾ മൾട്ടി സെല്ലുലാർ എന്നാണ് പറയാം റെഡി യൂണി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഓർഗാനിസംസിൻ്റെ ബോഡി അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട് അല്ലേ അതായത് ഒരുപാട് സെൽസ് ഉപയോഗിച്ചിട്ടാണ് ബോഡി ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അത്തരം ഓർഗാനിസംസ് നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്നാണ് പറയുക ഇതാണ് അദ്ദേഹം രണ്ടാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിട്ടുള്ളത് ഓക്കെ ഇനി അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ അതായത് ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണ് അതായത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ അതല്ല മറ്റുള്ളവർ ഉണ്ടാക്കി ഫുഡ് കഴിക്കണോ ചെയ്യുന്നത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ള ഓർഗാനിസംസ് നമ്മൾ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് എന്നാണ് പറയാം എന്താ പറയാ ഓട്ടോട്രോഫിക് ഓർഗാനിസം അതേസമയത്ത് മറ്റുള്ളവരുണ്ടാക്കിയിട്ടുള്ള ഇപ്പോൾ ഹ്യൂമ നമ്മളൊക്കെ പോലെ അതായത് നമ്മൾ പ്ലാന്റ്സിനെയൊക്കെയാണ് കഴിക്കുന്നത് അല്ലേ അപ്പോൾ പ്ലാന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് നമുക്ക് നമുക്കെന്തില്ല സ്വന്തമായിട്ട് സൺലൈറ്റും കാർബ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അതായത് സൺലൈറ്റിന്റെ പ്രസൻസിൽ വാട്ടറും കാർബൺ ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെ നിർമ്മിക്കാനുള്ള കഴിവ് നമുക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്താണ് ഹെട്രോട്രോഫിക് ആണ് അതേസമയത്ത് പ്ലാന്റ്സ് എന്താണ് ഓട്ടോട്രോഫിക്ക് ആണ് ഇങ്ങനെ ഓട്ടോട്രോഫിക് ആണോ ഹെട്രോട്രോഫിക്ക് ആണോ എന്നും അദ്ദേഹം നോക്കി ഓക്കെ അതും അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനിലെ ഒരു ക്രൈറ്റീരിയ ആണ് മൂന്നാമത്തെ ക്രൈറ്റീരിയ ഇനി അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് എങ്ങനെയാണ് ഓർഗാനിസം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം നോക്കി അത് സെക്ഷൽ ആണോ അതല്ല അസെക്ഷൽ മെത്തേഡ് ആണോ സെക്ഷൽ അസെക്ഷൽ തന്നെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അപ്പോൾ ഏത് മെത്തേഡ് വഴിയാണ് ഓർഗാനിസം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നും അദ്ദേഹം നോക്കി അതും അദ്ദേഹത്തിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണ് സെക്ഷുവൽ ആണെങ്കിൽ അവിടെ ഗമേറ്റിക് ഫോർമേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവും ഇതെല്ലാം ഉണ്ടാവും അല്ലേ എന്നാൽ അതേസമയത്ത് അസെക്ഷൽ ആണെങ്കിലോ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഫെർട്ടിലൈസേഷനും ഗമേറ്റിക് ഫോർമേഷനൊന്നും ഇൻവോൾവ് ചെയ്യുന്നില്ല അപ്പോൾ അദ്ദേഹം ഇതും കൂടി പരിഗണിച്ചു സെക്ഷൽ മെത്തേഡ് വഴിയാണോ അല്ലെങ്കിൽ അസെക്ഷൽ മെത്തേഡ് വഴിയാണോ അല്ലെങ്കിൽ രണ്ടുമുണ്ടോ ഓർഗാനിസം എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് അതായത് എവല്യൂഷണറി ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പം അതിലേത് സമയത്താണ് ഈ ഓർഗാനിസം ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് ഓക്കെ അതിനെ കൂടി അദ്ദേഹം എന്ത് ചെയ്തു ക്ലാസിഫിക്കേഷൻ സമയത്ത് നടത്തിയ സമയത്ത് പരിഗണിച്ചു ഇങ്ങനെ അഞ്ച് ക്രൈറ്റീരിയ ആണ് ഇദ്ദേഹം പ്രധാനമായിട്ടും എടുത്തത് നമുക്കൊന്നുകൂടി അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം ഒന്നാമത്തത് കോംപ്ലക്സിറ്റി ഓഫ് സെൽ സ്ട്രക്ചർ അതായത് പ്രോ കൈലോട്ടിക് സെല്ലാണോ അല്ലെങ്കിൽ യു കാരോട്ടിക് സെല്ലാണോ എന്നുള്ളത് രണ്ടാമത്തത് കോംപ്ലക്സിറ്റി ഓഫ് ബോഡി സ്ട്രക്ചർ അതായത് യൂനിസെല്ലുലാർ ആണോ അതല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണോ എന്നുള്ളത് മൂന്നാമത്തത് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണ് ഓട്ടോട്രോഫിക് ആണോ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കഴിവുണ്ടോ അതല്ലെങ്കിൽ മറ്റുള്ളവർ ഉണ്ടാക്കിയ ഫുഡ് ആണോ കഴിക്കുന്നത് ഹെട്രോട്രോഫിക് ആണോ എന്നുള്ളത് റെഡി നാലാമത്തത് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ അസെക്ച്വലി ആണോ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്ഷലി ആണോ അല്ലെങ്കിൽ രണ്ടുണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ ഫൈലോ ജെനറ്റിക് റിലേഷൻഷിപ്പ് അതായത് എവല്യൂഷണറി ഹിസ്റ്ററി ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ സമയത്ത് ക്രൈറ്റീരിയ ആയിട്ട് പരിഗണിച്ചു ഓക്കെ അപ്പോൾ ഇങ്ങനെ ഫൈവ് ഫീച്ചേഴ്സ് ആണ് അല്ലെങ്കിൽ ഫൈവ് ക്രൈറ്റീരിയ ആണ് മിറ്റാക്കരൻ്റെ ക്ലാസിഫിക്കേഷൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ ഇനി കിങ്ഡം കുറിച്ചാണ് അടുത്തത് നമ്മൾ പഠിക്കുന്നത് കിങ്ഡം മൊണിയറയുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആദ്യം നോക്കാം പിന്നെ അവരുടെ ക്ലാസിഫിക്കേഷൻ നോക്കാം പിന്നീട് നമുക്ക് അവരുടെ സെല്ലിൻ്റെ സ്ട്രക്ചറിലേക്കും മറ്റു ഫീച്ചേഴ്സിലേക്കും ഒക്കെ പോകാം കിങ്ഡം മൊണീറ എവിടെയാണ് കാണപ്പെടുന്നത് കിങ്ഡം മൊണീറ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ബാക്ടീരിയ ആണ് അതിലെ മേജർ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ദ ആർ ഫൗണ്ടിൻ ഓൾ ടൈപ്സ് ഓഫ് ഹാബിറ്റാറ്റ്സ് ഓൺ എർത്ത് ലൈക്ക് ബോട്ടം ഓഫ് ഓഷൻസ് കടലിന്റെ അടിയിൽ അതുപോലെ ബിലോ ദി ഐസ്ബേർഡ്സ് ഹോട്ട് സ്പ്രിങ്സ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സൈഡ് ബോഡീസ് ഓഫ് അദർ ആനിമൽസ് ഡെസേർട്സ് എല്ലാ സ്ഥലത്തും കാണപ്പെടുന്ന യുബികിറ്റസ് ഒക്കെയറൻസ് ഉള്ള ഒരു ടീമാണ് യുബികിറ്റസ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും കാണപ്പെടുന്ന ഫൗണ്ട് ഇൻ എവറി വെർ അങ്ങനത്തെ ഒരു എന്താണ് ഗ്രൂപ്പാണ് കിങ്ഡം മൊണീറ എന്ന് പറയുന്നത് ഓക്കെ അവർക്ക് എല്ലാ എത്ര എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസിലും സർവൈവ് ചെയ്യാനുള്ള കഴിവുള്ളത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നമുക്ക് ഈ െക്ചറിൽ തന്നെ പഠിക്കാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മൾ മൊണേറയെ രണ്ടായിട്ടാണ് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഒന്ന് ആർക്കി ബാക്ടീരിയ എന്നും യു ബാക്ടീരിയ എന്നും യു ബാക്ടീരിയ ആർ എന്ന് പറയുമ്പോൾ പ്രിമിറ്റീവ് ബാക്ടീരിയ അല്ലെങ്കിൽ ആൻഷ്യന്റ് പഴയ ബാക്ടീരിയ എന്നാണ് ആർ എന്നുള്ളതിന്റെ അർത്ഥം ആർ ബാക്ടീരിയ യു ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ട്രൂ ബാക്ടീരിയ നമ്മൾ സാധാരണ ബാക്ടീരിയ എന്ന് പറയുന്നത് യു ബാക്ടീരിയനെ കുറിച്ചാണ് ഓക്കെ ആർക്കി ബാക്ടീരിയയും യു ഉണ്ട് ആർക്കി ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഏത് എക്സ്ട്രീം ആയിട്ടുള്ള എന്താ പറയാ കണ്ടീഷനിലും ജീവിക്കാൻ കഴിവുള്ള ടൈപ്പ് ബാക്ടീരിയാണ് ആർ കി ബാക്ടീരിയ ഓക്കെ ആർക്കി ബാക്ടീരിയയിലെ തന്നെ മെത്തനോജനിസ് ഉണ്ട് അതുപോലെ തന്നെ ഹാലോ ഫൈൽസ് ഉണ്ട് തെറമോ അസിഡോ ഫൈൽസ് ഉണ്ട് മെത്തനോജൻസ് എന്ന് പറയാൻ കാരണം മീതൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ജൻ ജെനസിസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നാണ് അല്ലെ മെത്തനോജൻസ് എന്ന് പറയുമ്പോൾ മീതെൻ ഉണ്ടാക്കുന്ന ടൈപ്പ് ബാക്ടീരിയ ആണ് അതുപോലെ ഹാലോ ഫൈൽ എന്ന് പറയുമ്പോൾ ഹാലോ എന്ന് പറഞ്ഞാൽ സാൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഹാലോ എന്നുള്ള ടേം ഹാലോ ഫൈൽ എന്ന് പറയുമ്പോൾ സാൾട്ട് സാൾട്ടി ഏരിയയിൽ അല്ലെങ്കിൽ സാൾട്ട് ഉള്ള സലൈൻ കണ്ടീഷൻസിൽ കാണപ്പെടുന്ന ബാക്ടീരിയാണ് ഹാലോ ഫൈൽസ് അതുപോലെ അടുത്തത് തെറമോ അസിഡോ ഫൈൽസ് ആണ് അതായത് ഹോട്ട് സൾഫർ സ്പ്രിങ്സിൽ എക്സ്ട്രീം ടെമ്പറേച്ചറിനെയും അസിഡിറ്റിയെയും ഒക്കെ തരണം ചെയ്യാൻ കഴിവുള്ള ടൈപ്പ് ബാക്ടീരിയയാണ് തെർമോ അസിഡോ ഫൈസ് ഈ മൂന്ന് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ് എവിടെ ഉള്ളത് ആർക്കി കി ബാക്ടീരിയയിൽ ഉള്ളത് ഓക്കെ രണ്ടാമത്തേത് യു ബാക്ടീരിയയാണ് യു ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഹെട്രോട്രോഫിക് ഉണ്ട് അതുപോലെ മൈക്രോപ്ലാസ്മുണ്ട് ആക്ടിനോമൈസിസ് ഉണ്ട് സയനോ ബാക്ടീരിയ ഉണ്ട് ഇങ്ങനെ നാല് ഗ്രൂപ്പാണ് യു ബാക്ടീരിയൽ ബാക്ടീരിയൽ ഉള്ളത് ആർക്കി മൂന്ന് ഗ്രൂപ്പും അതുപോലെ യു ബാക്ടീരിയൽ നാല് ഗ്രൂപ്പും ഓക്കെ ഓരോ ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അല്ലെ ആർക്കി ബാക്ടീരിയന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നതിന്റെ മുന്നേ ആർക്കി ബാക്ടീരിയന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് മോസ്റ്റ് പ്രിമിറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ബാക്ടീരിയയിൽ തന്നെ ആദ്യം ഡെവലപ്പ് ചെയ്ത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ടീമാണ് ആർക്കി ബാക്ടീരിയ അപ്പോൾ ഓൾറെഡി മൊണീറ എന്ന് പറയുന്നത് നമ്മുടെ എവല്യൂഷനിൽ ആദ്യം ഉണ്ടായിട്ടുള്ള ഗ്രൂപ്പാണ് മൊണീറ മൊണീറയിൽ തന്നെ ആദ്യം ഉണ്ടായത് ആരാണ് ആർ കെ ആണ് അതുകൊണ്ട് ഇവര് പ്രിമിറ്റീവ് ഗ്രൂപ്പാണ് ഏറ്റവും ഫസ്റ്റ് ഉണ്ടായിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഫൗണ്ട് ഇൻ മോസ്റ്റ് ഹാർഷ് കണ്ടീഷൻസ് അല്ലെ ഹാർഷ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ഹോട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രീം സാൾട്ട് ഉള്ള അല്ലെങ്കിൽ എക്സ്ട്രീം അസിഡിറ്റി ഉള്ള ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ആര് കാണപ്പെടുന്നുണ്ട് ആർ കെ ബാക്ടീരിയ കാണപ്പെടുന്നുണ്ട് പെപ്റ്റിഡോ ഗ്ലൈക്കാൻ ഇസ് ആബ്സെന്റ് ഇൻ സെൽവാൾ ബാക്ടീരിയയുടെ സെല്ല് പെപ്റ്റി സെൽവാള് പെപ്റ്റിഡോഗ്ലൈക്കാൻ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ ആർക്കി ബാക്ടീരിയയുടെ സെൽവാള് പെപ്റ്റിഡോഗ്ലൈക്കാൻ ആപ്സെൻ്റ് ആണ് അവിടെ പോളിസാക്രൈഡും അതുപോലെ പ്രോട്ടീനും ഒക്കെയാണ് ഉള്ളത് മറ്റു പ്രോട്ടീൻസും ഒക്കെയാണ് ഉള്ളത് ഇനി ഇവർക്ക് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണല്ലോ ഏറ്റവും സാൾട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹോട്ടായിട്ടുള്ള ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് എന്താ പറയാ സർവേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് ആ ആ ഒരു പ്രത്യേകത ആ ഒരു ഫീച്ചർ ഇവർക്ക് കൊടുക്കുന്നത് ഇവരുടെ പ്ലാസ്മ മെമ്പ്രൈനിലുള്ള ബ്രാഞ്ചഡ് ലിപ്പിഡ് ചെയിൻസ് ആണ് സാധാരണ ബാക്ടീരിയൻ്റെ ഇപ്പൊ ഞാൻ ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് അതായത് ഇതാണ് ഒരു സാധാരണ ബാക്ടീരിയൻ്റെ അല്ലെങ്കിൽ യു ബാക്ടീരിയൻ്റെ പ്ലാസ്മ മെമ്പ്രൈനിലുള്ള ലിപ്പിഡ് ചെയിൻ അത് സ്ട്രെയിറ്റ് ചെയിൻ ആണ് അല്ലെ അവിടെ ബ്രാഞ്ചസ് ഇല്ല അതേ സമയത്ത് നമ്മുടെ യു ആർക്കി ബാക്ടീരിയൻ്റെ പ്ലാസ്മ മെമ്പറയിൽ ബ്രാഞ്ച്ഡ് ലിപ്പിഡ് ചെയിൻ ആണുള്ളത് ഈ ബ്രാഞ്ച്ഡ് ലിപ്പിഡ് ചെയിൻ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് എക്സ്ട്രീം കണ്ടീഷനെ ഓവർകം ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ ആ എക്സ്ട്രീം കണ്ടീഷൻസിൽ എക്സ്ട്രീം സലീൻ കണ്ടീഷൻ എക്സ്ട്രീം സാൾട്ടി ആയിട്ടുള്ള കണ്ടീഷൻസിലും എക്സ്ട്രീം ഹോട്ട് ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ ഇവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ബ്രാഞ്ച്ഡ് ചെയിൻ ലിപ്പിഡ് ഉള്ളതുകൊണ്ടാണ് ഓക്കെ ബ്രാഞ്ച്ഡ് ലിപ്പിഡ് ചെയിൻ ഉള്ളതുകൊണ്ടാണ് ടോളറൻസ് ടു എക്സ്ട്രീം കണ്ടീഷൻസ് ഈസ് ബിക്കോസ് ഓഫ് ഓഫ് പ്രസൻസ് മെംബ്രൈൻ ഇനി ആർക്കി ബാക്ടീരിയ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലെ ഏതൊക്കെയാണ് മെത്തനോജൻസും ഹാലോഫൈസും അതുപോലെ തെർമോ അസിഡോഫൈൽസും മെത്തനോജൻസ് എന്ന് പറയുമ്പോൾ മീതൈൻ പ്രൊഡ്യൂസിംഗ് ആണ് കാറ്റിൽസിന്റെ കൗ പോലത്തെ ബഫലോ പോലത്തെ സംഭവങ്ങളുടെ വയറിന്റെ ഉള്ളിലാണ് ഇവർ കാണപ്പെടുന്നത് സ്റ്റൊമക്കിന്റെ ഉള്ളിൽ ഓക്കെ കാണപ്പെടുന്ന ബാക്ടീരിയ ആണ് മീതെൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവർ മീതെൻ ഗ്യാസ് എക്സാമ്പിൾസ് മെത്തനോ ബാക്ടീരിയം അതുപോലെ മെത്തനോ കോക്കസ് ഓക്കെ ഇവർ അനറോബ്സ് ആണ് ഓബ്ലികേറ്റ് അനറോബ്സ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉള്ള കണ്ടി എറോബിക്കും അനറോബ്സും ഉണ്ട് അല്ലെ ഓർഗാനിസംസ് എറോബ്സ് ഉണ്ട് അതുപോലെ അനറോബ്സ് ഉണ്ട് എറോബ്സ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഉള്ള ഓക്സിജന്റെ പ്രസൻസിൽ ജീവിക്കുന്നവരാണ് അനറോബ്സ് എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരാണ് അതിൽ ഓബ്ലികേറ്റ് അനറോബ് എന്ന് പറയുമ്പം പൂർണ്ണമായിട്ട് ഇവരെന്താണ് അനറോബ്സാണ് അതായത് ഓക്സിജൻ ഉള്ള ഓക്സിജന്റെ പ്രസൻസിൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല ഓക്സിജനെ റിമൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഓക്സിജൻ ഇവർക്ക് എന്താണ് ടോക്സിക് ആയിട്ടുള്ള ഒരു സംഭവമായി മാറുന്നത് കൊണ്ട് ഓക്സിജൻ ഉള്ള സ്ഥലങ്ങളിൽ ജീവിക്കാൻ പറ്റാത്തവരാണ് നമ്മൾ അനറോ അനറോബിക് കണ്ടീഷൻ ഇവർക്ക് നിർബന്ധമാണ് അതുകൊണ്ടാണ് ഓബ്ലികേറ്റ് അനറോബ്സ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായിട്ട് എന്താണ് അനറോബിക് ആണ് രണ്ടാമത്തെ ടൈപ്പ് ഹാലോ ഫൈൽസ് എന്ന പറയുന്നത് ഹാലോ ഫൈൽസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാൾട്ടി ഏരിയാസിൽ എക്സ്ട്രീം സാൾട്ടി അല്ലെങ്കിൽ സലൈൻ ഏരിയാസിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ആണ് ആർക്കി ബാക്ടീരിയന്റെ ടൈപ്പ് ആണെ ഹാലോ ഫൈൽസ് ഫാക്കൾട്ടേറ്റീവ് അനറോപ്സ് ആണ് ഹാലോഫൈസ് ഫൈസ് ഫാക്കൾട്ടേറ്റീവ് അനറോപ്സ് എന്ന് പറയുമ്പോൾ ഇവരെന്താണ് അനറോപ്സ് ആണ് പക്ഷെ ഇവർക്ക് എറോബിക് ആയിട്ടുള്ള കണ്ടീഷനിലും സർവൈവ് ചെയ്യാൻ പറ്റും ഓക്കെ എക്സാമ്പിൾസ് ഹാലോ ബാക്ടീരിയം ആൻഡ് ഹാലോ കോക്കസ് റെഡി ഇനി മൂന്നാമത്തെ ടൈപ്പ് ആണ് ഹോട്ട് സൾഫർ സ്പ്രിംഗിൽ കാണപ്പെടുന്ന തെർമോ അസിഡോ ഫൈസ് തെർമോ എന്ന് പറയുന്നത് ഹീറ്റുമായി ബന്ധപ്പെട്ട ടൈം ആണ് അല്ലേ ഹീറ്റുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ അസിഡോ ഫൈസ് അസിഡിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് അസിഡോ തെറമോ അസിഡോ ഫൈസ് ഇവരും ഫാക്കൾട്ടേറ്റീവ് അനറോബ്സ് ആണ് അതായത് അനറോബ്സ് ആണ് പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓക്സിജൻ ഉള്ള ഓക്സിജൻ പ്രസന്റ് ആയിട്ടുള്ള കണ്ടീഷനിലും ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എക്സാമ്പിൾ തെർമോപ്ലാസ്മ ആൻഡ് തെർമോ പ്രോട്ടീൻസ് ഇങ്ങനെ മൂന്ന് ടൈപ്പായിട്ട് നമുക്ക് ആരെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ആർ കെ ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഇനി അടുത്തതാണ് നമ്മുടെ യു ബാക്ടീരിയ യു ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ട്രൂ ബാക്ടീരിയ ഇവരെ കുറിച്ചാണ് നമ്മൾ സാധാരണ ബാക്ടീരിയ എന്ന് പറയാറുള്ളത് അല്ലെ ഇവരുടെ ഫീച്ചേഴ്സ് എന്താണ് ഇവരുടെ സെൽ സ്ട്രക്ചർ എന്താണ് സെൽ ടൈപ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അല്ലെ യു ബാക്ടീരിയ ഈസ് ഓംനി പ്രസന്റ് ഓംനി പ്രസന്റ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും കാണപ്പെടുന്നുണ്ട് എല്ലാ ഇടങ്ങളിലും കാണപ്പെടുന്നുണ്ട് അതുപോലെ യുനിസെല്ലുലർ ഒറ്റ സെല്ലുകൊണ്ടാണ് അവരുടെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് വിത്ത് വേരിയബിൾ ഷേപ്പ് പല ഷേപ്പിലും കാണപ്പെടുന്നുണ്ട് അല്ലെ അതുപോലെ മോസ്റ്റ്ലി പാത്തോജനിക് പാത്തോജനിക്ക് എന്ന് പറയുമ്പോൾ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ആളുകളാണ് യു ബാക്ടീരിയ പാത്തോജനിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഓർഗാനിസംസിനാണ് നമ്മൾ പാത്തോജൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതൊരു ബാക്ടീരിയൽ സെല്ലാണ് ബാക്ടീരിയൽ സെല്ലിന്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഏറ്റവും പുറമേയുള്ള ഭാഗം ക്യാപ്സ്യൂള് അതുപോലെ അതിൻ്റെ ഉള്ളിൽ സെൽവാള് ദെൻ സെൽ മെമ്പ്രേ അതുപോലെ സൈറ്റോപ്ലാസ് ഉണ്ട് റൈബോസോംസ് ഉണ്ട് സൈറ്റോപ്ലാസത്തില് ദെൻ ന്യൂക്ലിയോയിഡ് ഉണ്ട് അതുപോലെ ഫ്ലജലം ഉണ്ട് പില്ലി എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട് പ്ലാസ്മിഡ് ഉണ്ട് അല്ലേ ഇത്രയും എന്താ പറയാ കമ്പോണൻസ് ആണ് ബാക്ടീരിയൽ സെല്ലിന് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓരോ കമ്പോണൻസും അല്ലെങ്കിൽ ഓരോ ബാക്ടീരിയൽ സെല്ലിൻ്റെ ഓരോ ഓർഗൻസും നമുക്ക് എടുത്ത് പരിശോധിക്കാം അവരുടെ സ്ട്രക്ചർ എന്താണ് ഫങ്ഷൻ എന്താണ് എന്നൊക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ പ്രധാനമായിട്ടും ബാക്ടീരിയക്കുള്ള ബാക്ടീരിയൽ സെല്ലിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്ന് സെൽ എൻവലപ്പ് ആണ് സെൽ എൻവലപ്പ് എന്ന് പറയുമ്പോൾ സെല്ലിന്റെ ഏറ്റവും പുറമേയുള്ള കവറിങ് അതിൽ മൂന്നാൾ വരുന്നുണ്ട് അതായത് ഏറ്റവും പുറത്തുള്ള ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം അതിന്റെ ഉള്ളിലുള്ള സെൽവാൾ എന്ന് പറയുന്നത് സെൽവാള് പിന്നെ അതിന്റെ ഉള്ളിലുള്ള പ്ലാസ്മ മെമ്പ്രെയിൻ അത് മൂന്നും കൂടി ഉൾപ്പെട്ടതാണെന്ത് സെൽ എൻവലപ്പ് ദെൻ ജനറ്റിക് മെറ്റീരിയൽ അതായത് ന്യൂക്ലിയോയിഡ് അല്ലേ ന്യൂക്ലിയോയിഡ് ദെൻ സൈറ്റോപ്ലാസം ഉണ്ട് പിന്നെ പ്ലാസ്മിഡ്സ് ഉണ്ട് പ്ലാസ്മിഡ്സ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയോയിഡിന് പുറമെ കാണപ്പെടുന്ന എക്സ്ട്രാ ആയിട്ട് കാണപ്പെടുന്ന ജനറ്റിക് മെറ്റീരിയലാണ് നമ്മൾ പ്ലാസ്മിഡ് എന്ന് പറയാം ഓക്കെ അതുപോലെ ഫ്ലജില്ല മോട്ടയിലാണെങ്കിൽ അതായത് ചലിക്കാൻ കൈവുള്ളവരാണെങ്കിൽ അവിടെ ഫ്ലജല്ലയും ഉണ്ടാവും അല്ലേ ഞാനിവിടെ ഒരു ബാക്ടീരിയേൻ്റെ സെല്ല് കൊടുത്തിട്ടുണ്ട് ഇതില് ഓരോന്ന് ഓരോന്ന് നമുക്ക് നോക്കാം ഓരോ സെല്ലുലാർ കമ്പോണൻസ് അല്ലെ ഇവിടെതാ നമ്മൾ പറഞ്ഞ മ്യൂസിലേജ് എന്ന് പറയുന്ന സംഭവം അതായത് സെൽ എൻവലപ്പിന്റെ ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയുന്നത് ഗ്ലൈക്കോ കാലിക്സ് ഓക്കെ അതാണ് ഏറ്റവും പുറത്തുള്ളത് പിന്നെ സെൽവാള് ഇതാണ് സെൽവാള് അല്ലേ രണ്ടാമത്തെ ലെയർ അതുപോലെ പ്ലാസ്മ മെമ്പറേം മൂന്നാമത്തെ ലെയറാണ് ഓക്കെ മൂന്നാമത്തെ ലെയറാണ് പ്ലാസ്മ എംബ്രെയിൻ അപ്പം ഏറ്റവും പുറത്ത് മ്യൂസിലേജി അതല്ലെങ്കിൽ ഗ്ലൈക്കോ കാലിക്സ് രണ്ടാമത്തെ ലെയറായിട്ട് സെൽവാള് മൂന്നാമത്തതായിട്ട് പ്ലാസ്മ എംബ്രെയിൻ പിന്നെ ന്യൂക്ലിയോയിഡ് ന്യൂക്ലിയോയിഡ് എന്ന് പറയുമ്പോൾ സെന്ററിലുള്ള ഈ ഒരു ജെനറ്റിക് മെറ്റീരിയലാണ് ന്യൂക്ലിയോയിഡ് അല്ലേ ഓക്കെ ദളി റൈബോസോംസ് പോളി റൈബോസോംസ് എന്ന് പറയുമ്പോൾ റൈബോസോംസ് സാധാരണയായിട്ട് എം ആർ എൻ എ അറ്റാച്ച് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത് ഓക്കെ ഇങ്ങനെ ഒരു ബീഡ്സോൺ സ്ട്രിങ് സ്ട്രക്ചർ ആണ് ആർക്കുള്ളത് റൈബോസോംസിനുള്ളത് അവർ നമ്മൾ പോളി റൈബോസോംസ് എന്നാണ് പറയുന്നത് എം ആർ എൻ എ യുമായിട്ട് നമ്മൾ മാലയിൽ മുത്തുമണികളൊക്കെ കാണപ്പെടുന്നത് പോലെ പരസ്പരം അറ്റാച്ച് ചെയ്തിട്ടാണ് റൈബോസോംസ് കാണപ്പെടുന്നത് ഈ ഒരു സ്ട്രക്ചറെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പോളി റൈബോസോംസ് അല്ലെങ്കിൽ പോളിസോംസ് ഓക്കെ പോളിസോംസ് അപ്പൊ പോളി റൈബോസോംസ് അല്ലെങ്കിൽ പോളിസോംസ് ഉണ്ട് അല്ലേ പിന്നെ ആരാണുള്ളത് ഇവിടെ ഉണ്ട് അതുപോലെ ഗ്ലൈക്കോജൻ ദെൻ ലിപ്പിഡ് ഗ്ലോബ്യൂൾ മീസോസോം എന്താണ് മീസോസോം ഈ ഒരു ഉള്ളിലേക്കുള്ള ഇൻഫോൾഡിങ്ങിനാണ് നമ്മൾ മീസോസോം എന്ന് പറയുക അതായത് പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇൻവേർഡിലേക്കുള്ള പ്ലാസ് ഉള്ളിലേക്കുള്ള ഒരു മടക്ക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇൻവേർഡ് ഫോൾഡിങ് ഓഫ് പ്ലാസ്മ മെംബ്രൈൻ അതിനെ നമ്മൾ മീസോസോം എന്ന് പറയാം പിന്നെ അടുത്തതുള്ളത് പ്ലാസ്മ മെമ്പറിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള റെസ്പിറേറ്ററി എൻസൈംസ് ഉണ്ട് അല്ലേ അതുപോലെ പൈലസ് പൈലസ് എന്ന് പറയുമ്പോൾ എഗെയിൻ പൈലസ് അല്ലെങ്കിൽ പിലി പിലി ഫിംബ്രിയ ആൻഡ് ഫ്ലജലം ഇത് മൂന്നുമാണ് മോട്ടൈൽ ഓർഗൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൊബിലിറ്റി ഓർഗൻസ് എന്ന് പറയുന്നത് ഇതിൽ പൈലസ് പ്രധാനമായിട്ടും അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബാക്ടീരിയ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് കോൺജുഗേഷൻ എന്നാണ് ബാക്ടീരിയന്റെ റീപ്രൊഡക്ഷൻ വൺ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ നമ്മൾ പറയാം അവിടെ ഒരു ബാക്ടീരിയയിൽ നിന്നും മറ്റൊരു ബാക്ടീരിയയിലേക്ക് ജനറ്റിക് മെറ്റീരിയൽ കൈമാറാൻ വേണ്ടിയിട്ടാണ് ഈ പൈലസ് ഉപയോഗിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു ഓർഗനാണ് ഫിംബ്രിയ എന്ന് പറയുന്ന ഒരു ഓർഗൻ കൂടിയുണ്ട് അത് ബാക്ടീരിയ സബ്സ്ക്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് പൈലസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഒന്നുകൂടി സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പ്ലസ് വണ്ണിലെ ചാപ്റ്ററിൽ നമുക്ക് ഒന്നുകൂടി പഠിക്കാം ഇവിടെ നമ്മൾ അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു ബേസ് ഉണ്ടാക്കി ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി വെച്ചാൽ പിന്നീട് നമുക്ക് ആ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് തോന്നും ഓക്കെ എനിവേ വേ ഇവിടെ എന്താണ് പൈലസ് ഉണ്ട് അതുപോലെ ഫിംബ്രിയ ഉണ്ട് ദൻ ഇതെന്താണ് ഫ്ലജെല്ലമാണ് അല്ലെ ഫ്ലജലത്തിന് മൂന്ന് പാർട്ട് ഉണ്ട് ഈ ഒരു പാർട്ട് ബാക്ടീരിയയുടെ ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള പാർട്ട് നമ്മൾ ബേസൽ ബോഡി എന്നാണ് പറയാം ബേസൽ ബോഡി ഓക്കെ ദെൻ ഹുക്ക് ഉണ്ട് ദൻ അതിമാണ് എന്തുള്ളത് ഫിലമെന്റ് ഉള്ളത് അപ്പോൾ ഫ്ലജലത്തിൻ്റെ മൂന്ന് പാർട്സ് ആണുള്ളത് ബേസൽ ബോഡി ഹുക്ക് ആൻഡ് ഫിലമെന്റ് ഇത്രയും ഭാഗങ്ങളാണ് ബാക്ടീരിയക്കുള്ളത് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് ജസ്റ്റ് പാർട്സ് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ സെല്ലിൻ്റെ കമ്പോണൻസ് ആണ് നമ്മൾ കണ്ടത് ഓക്കെ ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ പ്രധാനമായിട്ടും സെൽ എൻവെലപ്പ് ഉണ്ട് സെൽ എൻവെലപ്പിൻ്റെ ഭാഗമായിട്ട് ഗ്ലൈക്കോ കാലിക്സ് ഉണ്ട് സെൽവാൾ ഉണ്ട് അതുപോലെ പ്ലാസ്മ മെമ്പ്രൈൻ ഉണ്ട് ന്യൂക്ലിയോയിഡ് ഉണ്ട് ന്യൂക്ലിയോയിഡ് എന്ന് പറയുമ്പോൾ ജെനറ്റിക് മെറ്റീരിയൽ ആണ് ദെൻ സൈറ്റോപ്ലാസം ഉണ്ട് പ്ലാസ്മിഡ്സ് ഫ്ലജല്ല അല്ലേ അതുപോലെ നമ്മൾ ഈ കണ്ട സ്ട്രക്ചേഴ്സ് എല്ലാം ഏതൊക്കെയാണ് പോളി റൈബോസോംസ് പോളി റൈബോസോംസ് എന്ന് പറയുമ്പോൾ റൈബോസോംസ് ഒരുപാട് റൈബോസോംസ് എൻ ആർ എം ആർ എൻ എയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കാണപ്പെടുന്നതാണ് പോളി റൈബോസോംസ് അതുപോലെ ഗ്ലൈക്കോജൻ ലിപ്പിഡ് ഗ്ലോബ്യൂൾസ് പിന്നെ പ്ലാസ്മ മെമ്പ്രയിൻ്റെ ഇൻഫോൾഡിങ്സ് അല്ലേ അതിനെ നമ്മൾ മീസോസോം എന്ന് വിളിച്ചത് ദെൻ റെസ്പിറേറ്ററി എൻസൈംസ് പ്ലാസ്മ മെമ്പ്രയിൽ അറ്റാച്ച് ചെയ്തിട്ട് കാണപ്പെടുന്നുണ്ട് ദെൻ ലോക്കോമോട്ടറി ഓർഗൻ ആയിട്ടുള്ള ഫ്ലജലുണ്ട് അല്ലെ ഫ്ലജലക്ക് മൂന്ന് പാർട്ട് ഉണ്ട് ഹുക്ക് ബേസൽ ബോഡി ഹുക്ക് ആൻഡ് ഫിലമെന്റ് ഓക്കെ ഇനി ഓരോന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ് ഔട്ടർ കവറിങ് അല്ലെങ്കിൽ സെലുലാർ എൻവലപ്പ് അല്ലെങ്കിൽ ഔട്ടർ എൻവലപ്പ് അല്ലേ അതിൽ മൂന്ന് കമ്പോണൻസ് ഉള്ളത് ഒന്ന് ഗ്ലൈക്കോ കാലിക്സ് ഏറ്റവും പുറമെയുള്ള മ്യൂസിലേജിന്റെ കവറിങ് രണ്ട് സെൽവാള് മൂന്ന് പ്ലാസ്മ മെമ്പർ ഇങ്ങനെ മൂന്ന് കമ്പോണൻസ് ഉള്ളതാണ് എന്ത് സെല്ലുലാർ എൻവലപ്പ് അല്ലെങ്കിൽ ബാക്ടീരിയന്റെ ഔട്ടർ എൻവലപ്പ് എന്ന് പറയുന്നത് ഓക്കെ ആദ്യം ഏതാണ് ബാക്ടീരിയന്റെ ഏറ്റവും പുറമേ ഉള്ളത് ഗ്ലൈക്കോ കാലിക്സ് ആണ് അല്ലേ ഗ്ലൈക്കോ കാലിക്സ് അല്ലെങ്കിൽ മ്യൂസിലേജ് കവറിങ് അതാണ് ഏറ്റവും പുറമെയുള്ള ഔട്ടർ മോസ്റ്റ് ലെയർ അത് എന്താണ് നോൺ സെല്ലുലോസിക് പോളിസ് ആക്രൈഡ് വിത്തോർ വിത്തൗട്ട് പ്രോട്ടീൻസ് സെല്ലുലോസ് കൊണ്ടല്ല നിർമ്മിച്ചിട്ടുള്ളത് നോൺ സെല്ലുലോസിക് ആയിട്ടുള്ള പോളിസാക്രൈഡ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് പ്രോട്ടീൻസ് ഉണ്ടാവാം ഇല്ലാതിരിക്കാം ഓക്കെ ഇഫ് ഇറ്റ് ഈസ് എ ലൂസ് കവറിംഗ് ഇറ്റ് ഈസ് കാൾഡ് സ്ലൈം ലെയർ അതൊരു ജെല്ലി ആയിട്ടുള്ള ലൂസ് ആയിട്ടുള്ള കവറിംഗ് ആണെങ്കിൽ അത് നമ്മൾ സ്ലൈം ലെയർ എന്ന് പറയും ഗ്ലൈക്കോ ഗാലിക്സിന്റെ സ്ലൈം ലെയർ എന്ന് പറയും അതല്ല ടഫ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണെങ്കിൽ അത് നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് പറയും ഇഫ് ഇറ്റ് ഇസ് തിക്ക് ആൻഡ് ടഫ് ദെൻ ഇറ്റ് ഈസ് കൾഡ് ക്യാപ്സ്യൂൾ പ്രൊട്ടക്റ്റീവ് ഇൻ ഫങ്ഷൻ ബാക്ടീരിയൽ സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പുറമെയുള്ള ഭാഗമായതുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഇല്ലേ അപ്പോൾ ഗ്ലൈക്കോ കാലിക്സ് മ്യൂസിലേജ് കവറിംഗ് ആണ് അത് എന്താ പറയാ ലൂസ് ആയിട്ടുള്ള കവറിംഗ് ആണെങ്കിൽ അത് നമ്മൾ സ്ലൈം ലെയർ എന്ന് പറയും തിക്ക് ആൻഡ് ടഫ് ആണെങ്കിൽ ക്യാപ്സ്യൂൾ എന്നും പറയും അതാണ് ഏറ്റവും പുറമേ ഉള്ളത് അല്ലേ ഔട്ടർ എൻവലപ്പിലെ ഏറ്റവും പുറമേ ഉള്ളത് ഇനി അതിൻ്റെ ഉള്ളിൽ ഔട്ടർ എൻവലപ്പിന്റെ ഉള്ളിലുള്ളതാണ് സെൽവാൾ സെൽവാൾ എന്ന് പറയുമ്പോൾ റിജിഡ് സോളിഡ് കവറിങ് പ്രൊട്ടക്ട്സ് ബേസ്റ്റിങ് ഇൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ് റിജിഡ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള കവറിങ് ആണ് ഹൈപ്പോടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന ഒരു സംഭവം പഠിക്കുന്നുണ്ട് അല്ലേ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി പറയുമ്പോൾ പഠിക്കുന്നിടത്ത് അവിടെ നമ്മൾ പഠിക്കുന്നതാണ് ഹൈപ്പർ ടോണിക്കും അതുപോലെ ഹൈപ്പോടോണിക്കും അതുപോലെ തന്നെ ഹൈപ്പോടോണിക്കും അല്ലെ എന്താണ് ഹൈപ്പർട്ടോണിക് ഹൈപ്പോടോണിക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സൊല്യൂട്ട് കണ്ടന്റ് അല്ലെങ്കിൽ സാൾട്ട് കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള സൊല്യൂഷനാണ് ഹൈപ്പർടോണിക്ക് അതുപോലെ സാൾട്ട് കണ്ടന്റ് കുറവും അല്ലെങ്കിൽ സൊല്യൂട്ട് കണ്ടന്റ് കുറവും സോൾവെൻ്റിൻ്റെ കണ്ടന്റ് കൂടുതലുമുള്ള സൊല്യൂഷനാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ നമ്മൾ നമ്മുടെ സെല്ലിനെ സെല്ലിനെ ഒരു ഹൈപ്പോസൊട്ടോണിക് സൊല്യൂഷനിൽ ഇടുകയാണെങ്കിൽ ഹൈപ്പോടോണിക് സൊല്യൂഷനിൽ ഇടുകയാണെങ്കിൽ ഇവിടെ സോൾവെന്റ് കണ്ടന്റ് കൂടുതലാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ അതുപോലെ സെല്ലിൽ സോൾവെന്റിന്റെ കണ്ടന്റ് കുറവാണ് അപ്പൊ സോൾവെന്റിന്റെ കണ്ടന്റ് കൂടിയ സ്ഥലത്ത് നിന്നും സോൾവെന്റ് കണ്ടന്റ് കുറഞ്ഞ സ്ഥലത്തേക്ക് സോൾവെന്റ് എന്ത് ചെയ്യും മൂവ് ചെയ്യും അതായത് വാട്ടർ ആണെങ്കിൽ നമ്മൾ ഇട്ടിട്ടുള്ള ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ നിന്നും എന്ത് ചെയ്യും വാട്ടർ സെല്ലിന്റെ ഉള്ളിലേക്ക് പോകും അങ്ങനെ സെല്ല് വേർത്ത് വന്ന് ഒരു സാധ്യത ഉണ്ട് അല്ലെ വാട്ടർ ഒരുപാട് വരുമ്പോൾ എന്ത് ചെയ്യും സെല്ല് ബൾഡ് ചെയ്ത് വന്ന് സെല്ല് ബ്രേക്ക് ചെയ്യും അല്ലെങ്കിൽ സെല്ല് കൊലാബ്സ് ചെയ്യും അങ്ങനെ കൊലാബ്സ് ചെയ്യാതെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ബേസ്റ്റ് ചെയ്യാതിരിക്കുന്നത് സെൽവാൾ എന്ന് പറയുന്ന ഒരു കോട്ടിംഗ് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ കവറിങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഓക്കെ ഇനി മേഡ് ഓഫ് പെപ്റ്റിഡോ പെപ്റ്റിഡോഗ്ലൈക്കാൻ ബാക്ടീരിയൻ്റെ സെൽവാൾ ഉണ്ടാക്കിയിട്ടുള്ളത് പെപ്റ്റിഡോ പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ടാണ് എന്താണ് പെപ്റ്റിഡോ പെപ്റ്റിഡോഗ്ലൈക്കാൻ ഇറ്റ് ഈസ് മേഡ് ഓഫ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസമീൻ ആൻഡ് എൻ അസറ്റൈൽ മ്യുറാമിക് ആസിഡ് ജസ്റ്റ് ഒന്ന് നോർത്ത് വെക്കുക എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റിനാണ് എൻ എ ജി അല്ലെങ്കിൽ എൻ എസ് എറ്റയിൽ ഗ്ലൂക്കോസ് അമീനാൻഡ് എൻ എസ് എറ്റ് ഐ മിറാമിക് ആസിഡ് എന്ന് പറയുന്ന യൂണിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് പെപ്റ്റിഡോ ഗ്ലൈക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പെപ്റ്റിഡോ ഗ്ലൈക്കാൻ ആണ് ആരുടെ സെൽവാൾ കമ്പോണന്റ് ബാക്ടീരിയയുടെ സെൽവാളിൻ്റെ കമ്പോണന്റ് ഓക്കെ അതേ സമയത്ത് ആർക്കി ബാക്ടീരിയ ആണെങ്കിൽ അവിടെ പ്ലൈ പെപ്റ്റിഡോ ഗ്ലൈക്കാൻ ആബ്സെന്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഓക്കെ റെഡി ഇനി അതിൻ്റെ ഉള്ളിൽ സെൽ എൻവെലപ്പിൽ മൂന്നാമത്തെ ആളാണ് പ്ലാസ്മ മെംബ്രെയിൻ പ്ലാസ്മ മെംബ്രെയിൻ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ് അതായത് എല്ലാവരെയും കടത്തി വിടൂല ചില ആളുകൾ മാത്രം കടത്തിവിടും വലിയ മോളിക്കൂൾസ് ആണെങ്കിൽ അവരെ പ്രിവെൻറ്റ് ചെയ്യും അല്ലേ ഇറ്റ് ഈസ് മെറ്റബോളിക്കലി ആക്റ്റീവ് ഇൻ ബാക്ടീരിയ മെറ്റബോളിക്കലി ആക്റ്റീവ് എന്ന് പറയാൻ കാരണം റെസ്പിറേഷന് അതുപോലെ തന്നെ സിന്തസ് ഓഫ് ലിക്വിഡ്സ് സെൽവാൾ സിന്തസ് ഓഫ് സെൽവാൾ കമ്പോണൻസ് ഇതൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ പ്ലാസ്മ മെമ്പ്രൈൻ എന്ന് പറയുന്നത് പ്ലാസ്മ മെമ്പ്രൈനിൽ മീസോസോംസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ മീസോസോംസ് റെസ്പിറേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം റെസ്പിറേഷനിലും അതുപോലെ ലിപ്പിഡ്സിന്റെയും സെൽവാൾ കമ്പോണൻസിൻ്റെയും ഒക്കെ സിന്തസിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗ പാർട്ട് ആയതുകൊണ്ട് സെല്ലിന്റെ കമ്പോണന്റ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ മെറ്റബോളിക്കലി ആക്റ്റീവ് എന്ന് പറയുന്നത് ഇനി ഇതാണ് ഏറ്റവും പുറമെയുള്ള ഗ്ലൈക്കോ കാലിക്സ് എന്ന് സങ്കല്പിക്കുക ഇതതിൻ്റെ ഉള്ളിലുള്ള സെൽവാളാണ് ഇതെന്താണ് പ്ലാസ്മ മെമ്പ്രൈനാണ് അങ്ങനെയാണെങ്കിൽ ഈ പ്ലാസ്മ മെമ്പ്രൈൻ്റെയും സെൽവാളിന്റെയും ഇടയിലുള്ള ഈ ഭാഗത്ത് നമ്മൾ പെരിപ്ലാസ്മിക് സ്പേസ് എന്നാണ് പറയാം എന്താ പറയാ പെരിപ്ലാസ്മിക് സ്പേസ് ഇപ്പൊ പെരിപ്ലാസ്മിക് സ്പേസ് എന്ന് പറഞ്ഞാല് സെൽവാളിൻ്റെയും അതുപോലെ പ്ലാസ്മ മെമ്പ്രൈൻ്റെയും ഇടയിലുള്ള സ്പേസ് ആണ് പെരിപ്ലാസ്മിക് സ്പേസ് അടുത്തത് സൈറ്റോപ്ലാസമാണ് മെംബ്രൈൻ ബൗണ്ട് സെൽ ഓർഗനൈസ് ആർ പ്രസന്റ് ആബ്സെന്റ് അതായത് പോലത്തെ പോലാത്ത ഉള്ള ഓർഗൻസ് ഒന്നും എവിടെ കാണില്ല പ്രോ കാരിയോട്ടായിട്ടുള്ള ബാക്ടീരിയന്റെ സെല്ലിന്റെ സൈറ്റോക്ലാസ്റ്റത്തിൽ കാണില്ല അതേ സമയത്ത് യു ബാക്ടീരിയ യു ക്യാരിയോട്ട്സിലാണെങ്കിൽ യു ക്യാരിയോട്ടിക് സെല്ലിലാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും ബൗണ്ട് സെൽ സെല്ലോർഗൻസ് കാണാൻ പറ്റും ഓക്കെ ഇവിടെ മെംബ്രൈൻ ബൗണ്ട് സെൽ ഓർഗൻസ് ആബ്സെൻ്റ് ആണ് സൈറ്റോപ്ലാസത്തിൻ്റെ ഒരു സവിശേഷതയാണ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയുന്നത് യു കാലോഡ്സിൽ കാണപ്പെടുന്ന അതായത് അതിൻ്റെ മൂവ്മെൻ്റ് സൈറ്റോപ്ലാസത്തിലെ കണ്ടന്റിൻ്റെ മൂവ്മെൻറ്റിനാണ് നമ്മൾ സൈറ്റോപ്ലാസ്മിക് മൂവ്മെൻ്റ് എന്ന് പറയുക അതും അതുപോലെ സാപ്പ് വാക്യൂൾസും ആബ്സെൻ്റ് ആണ് സാപ്പ് വാക്യൂൾസ് എന്ന് പറയുമ്പോൾ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ സെല്ലിൻ്റെ ഉള്ളിൽ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് ബാഗാണ് എന്ന് പറയാം സാപ്പ് വാക്യൂൾ എന്ന് പറയുമ്പോൾ വേസ്റ്റ് മെറ്റീരിയലൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സെല്ലിന്റെ ഉള്ളിലുള്ള അപ്പൊ ഈ സാപ്പ് വാക്യൂളും അതുപോലെ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സൊന്നും എവിടെ ഉണ്ടാവില്ല പ്രോ കാരോട്ടിക് ബാക്ടീരിയ പ്രോ കാരോട്ടിക് സെല്ലില് അല്ലെങ്കിൽ ബാക്ടീരിയന്റെ സെല്ലിൽ ആബ്സെന്റ് ആണ് അതേസമയത്ത് ഗ്യാസ് വാക്യൂൾസ് പ്രസന്റ് ആണ് ഇറ്റ് ഹാസ് ദി ഫോളോയിങ് കമ്പോണൻസ് സൈറ്റോ സൈറ്റോപ്ലാസുമായിട്ട് സൈറ്റോപ്ലാസ്റ്റത്തിലുള്ളതാണ് മീസോസോംസ് അതുപോലെ റൈബോസോംസ് അതുപോലെ ക്രോമറ്റോ ഫോർസ് ഇവര് മൂന്നാളും സൈറ്റോപ്ലാസ്റ്റത്തിലുണ്ട് മീസോസോംസ് എന്ന് പറയുമ്പോൾ പ്ലാസ്മ മെംബ്രെയിന്റെ ഇൻഫോൾഡിങ്സ് ആണ് അല്ലേ അതുപോലെ റൈബോസോംസ് ഉണ്ട് ക്രോമറ്റോ ഫോഴ്സും ഉണ്ട് ഓക്കെ ഫോംഡ് ഡ്യൂ ടു ഇൻവേർഡ് ഫോൾഡിങ്സ് ഓഫ് പ്ലാസ്മ മെംബ്രൈൻ ഇതാണ് പ്ലാസ്മ മെമ്പ്രൈനെങ്കിൽ ഈ രൂപത്തിലുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടാണ് ആരുണ്ടാവുക നമ്മുടെ മീസോസോം ഉണ്ടാവുക അല്ലെ ഇതിനാണ് നമ്മൾ മീസോസോം എന്ന് പറയുന്നത് ഓക്കെ മീസോസോം റൈബോസോംസ് റൈബോസോം രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ഫ്രീ റൈബോസോം മറ്റൊന്ന് ഫിക്സ്ഡ് റൈബോസോം ഫ്രീ റൈബോസോം എന്ന് പറയുമ്പോൾ സൈറ്റോപ്ലാസത്തിൽ സ്കാറ്റഡ് ആയിട്ട് കാണപ്പെടുന്ന റൈബോസോംസ് ആണ് ഫ്രീ റൈബോസോംസ് അതേ അതേസമയത്ത് പ്ലാസ്മ മെമ്പ്രൈനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന റൈബോസോംസിനാണ് ഫിക്സ്ഡ് റൈബോസോം എന്ന് പറയുക ഇങ്ങനെ രണ്ട് ടൈപ്പ് അല്ലെങ്കിൽ രണ്ട് രൂപത്തിൽ നമുക്ക് ആരെ കാണാൻ പറ്റും റൈബോസോംസിനെ കാണാൻ പറ്റും റൈബോസോംസ് ജനറലി ഒക്കറിൻ ഗ്രൂപ്പ്സ് കാൾഡ് പോളി റൈബോസോംസ് ഓർ പോളിസോംസ് ടു റൈബോസോംസ് ആർ അറ്റാച്ച് ചെയ്ത സിംഗിൾ സ്റ്റാൻഡർ ഓഫ് എം ആർ എൻ എ ഒരു എം ആർ എൻ എറ്റാച്ച് ചെയ്തിട്ട് കാണപ്പെടുന്ന റൈബോസോംസ് ഓക്കെ ഇതിനാണ് നമ്മൾ പോളിസോംസ് എന്ന് പറയാം നാല് മുതൽ എട്ട് വരെ റൈബോസോംസ് ഒരു എം ആർ എൻ എട്ട് അറ്റാച്ച് ചെയ്തിട്ട് കാണപ്പെടുന്നു അതാണ് പോളിസോംസ് ഓക്കെ ഇനി ക്രോമറ്റോഫോർസ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രൊമാറ്റോഫോർസ് എന്ന് പറയുമ്പോൾ കളർ ഇമ്പോർട്ട് ചെയ്യുന്ന പിഗ്മെൻറ് ഉള്ള ബോഡീസ് ആണ് ക്രോമറ്റോ എന്ന് പറയുമ്പോൾ കളറുമായിട്ട് റിലേറ്റഡ് ആണ് അതുപോലെ ഫോർ എന്ന് പറയുന്നത് ബോഡിയാണ് ഓക്കെ ഫൗണ്ടിങ് ഫോട്ടോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ ഇൻ ഗ്രീൻ ബാക്ടീരിയ ദർ ആൾസോ കാൾഡ് ക്ലോറോസോംസ് ഗ്രീൻ ബാക്ടീരിയ ആണെങ്കിൽ ക്ലോറോ എന്നുള്ള വേർഡാണ് നമ്മൾ ഉപയോഗിക്കുക ഓക്കെ ക്ലോറോസോംസ് കണ്ടെയ്ൻ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് കാർഡ് ബാക്ടീരിയോ ക്ലോറോഫിൽ ബാക്ടീരിയോ ഫിയോഫൈറ്റിൻ ആൻഡ് കരോട്ടിനോയിഡ്സ് ക്ലോറോസോംസ് ലാരൊക്കെയാണ് ഏതൊക്കെ പിഗ്മെൻറ്റ്സ് ആണുള്ളത് ബാക്ടീരിയോ ക്ലോറോഫിൽ ഉണ്ട് അതുപോലെ ബാക്ടീരിയോ ഫിയോഫൈറ്റിൻ ഉണ്ട് കരോട്ടിനോയിഡ്സ് ഉണ്ട് അല്ലേ ഇങ്ങനെ മൂന്ന് സംഭവങ്ങൾ അതായത് ക്രൊമാറ്റോഫോർസ് റൈബോസോംസ് ആൻഡ് മീസോസോംസ് ആണ് ഇവിടെ ഉള്ളത് സൈറ്റോ പ്ലാസത്തിൽ ഉള്ളത് ഓക്കെ ഇനി അടുത്തതാണ് അടുത്ത കമ്പോണന്റ് ആണ് ന്യൂക്ലിയോയിഡ് ന്യൂക്ലിയോയിഡ് എന്ന് പറയുമ്പോൾ ജെനറ്റിക് മെറ്റീരിയൽ ആണ് അല്ലേ ഇറ്റ് ഈസ് ദി ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ബാക്ടീരിയ കൺസിസ് ഓഫ് സിംഗിൾ സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് സൂപ്പർ കോയിൽഡ് ഡി എൻ എ ജനറ്റിക് മെറ്റീരിയൽ ആണ് എന്താണ് ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സർക്കുലർ സർക്കുലർ ഷേപ്പിലുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൂപ്പർ കോയിൽ ചെയ്തിട്ടുള്ള ഡി എൻ എ അല്ലേ അതിനാണ് നമ്മൾ ന്യൂക്ലിയോയിഡ് എന്ന് പറയാം ന്യൂക്ലിയോയിഡിന് എന്തുണ്ടാവില്ല അല്ലെങ്കിൽ ബാക്ടീരിയന്റെ ജനറ്റിക് മെറ്റീരിയലിന് എൻവലപ്പ് ഉണ്ടാവില്ല ന്യൂക്ലിയർ എൻവെലപ്പ് ആബ്സെന്റ് ആയിരിക്കും നെക്സ്റ്റ് വൺ ആണ് പ്ലാസ്മിഡ് അടുത്തൊരു കമ്പോണൻ്റ് ആണ് പ്ലാസ്മിഡ് പ്ലാസ്മിഡ് എന്ന് പറയുമ്പോൾ ഇതെന്താണ് ഡി എൻ എ തന്നെയാണ് പക്ഷെ ന്യൂക്ലിയോയിഡാണ് ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ ഈ ന്യൂക്ലിയോയിഡിന് പുറമെ നമ്മൾ കാണപ്പെടുന്ന അതായത് ബാക്ടീരിയന്റെ സെല്ലിൽ കാണപ്പെടുന്ന എന്താണ് എക്സ്ട്രാ ക്രോമസോമൽ ഡി എൻ എക്കാണ് നമ്മൾ പ്ലാസ്മിഡ് എന്ന് പറയാം അപ്പോൾ ഓൾറെഡി ജെനറ്റിക് മെറ്റീരിയൽ മെയിൻ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആരുണ്ടാവും ന്യൂക്ലിയോയിഡ് ഉണ്ടാവും അതിന് പുറമെ എക്സ്ട്രാ ആയിട്ട് കാണപ്പെടുന്ന ഡി എൻ എ നമ്മൾ പ്ലാസ്മിഡ് എന്ന് പറയാം പ്ലാസ്മിഡ് ഒന്നുകിൽ ഫ്രീ ആയിട്ട് കാണപ്പെടാം അതല്ലെങ്കിൽ ഈ ന്യൂക്ലിയോയിഡുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കാണപ്പെടാം ന്യൂക്ലിയോയിഡുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് പ്ലാസ്മിഡ് ഉള്ളതെങ്കിൽ അത് നമ്മൾ എപ്പി സോംസ് എന്നാണ് പറയുന്നത് എപ്പി സോംസ് ഓക്കെ ഇപ്പൊ പ്ലാസ്മിഡ് അതുപോലെ ന്യൂക്ലിയോയിഡ് രണ്ടും എന്താണ് ഡി എൻ എ ആണ് ഒന്ന് മെയിൻ ജനറ്റിക് മെറ്റീരിയൽ ആണ് അതാണ് ന്യൂക്ലിയോയിഡ് മറ്റേത് എക്സ്ട്രാ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഓക്കെ ഇനി ഫ്ലജില്ല എന്ന് പറയുന്ന ഓർഗൻ അല്ലേ അതായത് മോട്ടിലിറ്റി കൊടുക്കുന്ന ലോക്കോമോട്ടറി ഓർഗൻ ഫ്ലജില്ലയിൽ മൂന്ന് പാർട്ടുണ്ട് ബേസൽ ബോഡി ഹുക്ക് ആൻഡ് ഫിലമെന്റ് ബേസൽ ബോഡി എന്ന് പറഞ്ഞാല് അതായത് ബാക്ടീരിയയുടെ ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു പാർട്ടാണ് എന്ത് ബേസൽ ബോഡി ഓക്കേ ഇനി രണ്ടാമത്തേത് ഇതാണ് ഹുക്ക് ഓക്കെ ബാക്കിയുള്ള ഭാഗത്തിനെ നമ്മൾ ഫിലമെന്റ് എന്ന് പറയാൻ ഇങ്ങനെ മൂന്ന് പാർട്ടാണ് ബാക്ടീരിയയുടെ ഫ്ലജലത്തിലുള്ളത് ഇത്രയുമാണ് ഇന്ന് നമുക്ക് ബാക്ടീരിയൽ സെല്ലിനെ കുറിച്ച് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാനുണ്ട് ഇവിടെ നമ്മൾ ഇതൊക്കെ കണ്ടതുകൊണ്ട് ആ ചാപ്റ്റർ ഒന്നുകൂടി നമുക്ക് എളുപ്പമായി തീരും മാത്രമല്ല നിങ്ങൾ ഈ എൻ്റെ ഈ ലെക്ചർ ലക്ചർ ശേഷം നിങ്ങൾ എം സി ക്യൂസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഞാൻ ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എം ചെയ്യാൻ പറ്റില്ല ഓക്കെ നിങ്ങൾ ഏത് പാസ്റ്റ് ഇയർ ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിലും അതിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ബാക്ടീരിയൻ്റെ സെല്ലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അതിലൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തത് ഓക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അല്ലേ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദി ഇതൊരു നീറ്റിന് മുമ്പേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദി ഓർഗാനിസംസ് ഇൻ കോളം വൺ വിത്ത് ഹാബിറ്റാറ്റ്സ് ഇൻ കോളം ടു ഓർഗാനിസംസ് കൊളം വണ്ണിൽ കൊടുത്തിട്ടുണ്ട് അവരുടെ ഹാബിറ്റാറ്റ് കൊളം ടുവിൽ കൊടുത്തിട്ടുണ്ട് അവരെവിടെയാണ് ജീവിക്കുന്നത് അതിനാണ് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് പറയാം അല്ലേ മാച്ച് ചെയ്യാനാണ് പറഞ്ഞത് ഹാലോ ഫൈൽസ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഹാലോ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു സാൾട്ട് അല്ലെ ഫൈൽസ് എന്ന് പറഞ്ഞാൽ ലവിങ് എന്നാണ് അർത്ഥം സാൾട്ട് ലവിങ് എന്നാണ് ഹാലോ ഫൈൽസിൻ്റെ മീനിങ് അപ്പോൾ അവരെവിടെ ആയിരിക്കും ഉണ്ടാവുക സാൾട്ടി ഏരിയാസിൽ അല്ലെ സാൾട്ടി ഏരിയാസിൽ അതായത് എ ഫോർ അല്ലേ അതുപോലെ തെർമോ അസിഡോ ഫൈൽസ് തെർമോ എന്ന് പറയുന്നത് എന്താണ് ആർക്കി ബാക്ടീരിയന്റെ മൂന്നാമത്തെ ഗ്രൂപ്പാണ് അല്ലെ ആർക്കി ബാക്ടീരിയ മെത്തനോജൻസ് ഉണ്ട് അതുപോലെ ഹാലോഫൈൽസ് ഉണ്ട് അതുപോലെ തെർമോ അസിഡോഫൈൽസ് ഉണ്ട് തെർമോ അസിഡോഫൈൽസ് എന്ന് പറയുമ്പോൾ ഹോട്ട് സൾഫർ സ്പ്രിങ്സിൽ കാണപ്പെടുന്നവരാണ് അതുകൊണ്ട് വൺ ആണ് അല്ലേ ബി വൺ റെഡി ഇനി മെത്തനോജൻസ് എന്ന് പറയുന്നത് മീതൻ പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള ബാക്ടീരിയാണ് ഗഡ്സ് ഓഫ് റൂമിനൻസ് അല്ലെ അതിലാണത് കാണപ്പെടുന്നത് സൈനോബാക്ടീരിയ അക്വാട്ടിക് എൻവോൺമെന്റിലാണ് കാണപ്പെടുന്നത് അല്ലേ അപ്പോ എ വൺ ബി ടു സോറി എ ഫോർ ബി വൺ അല്ലേ എ ഫോർ ബി വൺ സി സി ത്രീ എ ഫോർ ബി വൺ സി ത്രീ എ ഫോർ ബി വൺ സി ത്രീ എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അല്ലേ എ ആണ് കറക്റ്റ് ഓപ്ഷൻ ഓക്കെ ഞാൻ അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഫൗണ്ട് ഇൻ എക്സ്ട്രീം സലൈൻ കണ്ടീഷൻസ് എക്സ്ട്രീം സലൈൻ കണ്ടീഷൻസിൽ കാണപ്പെടുന്നത് ഏതാണ് യു ബാക്ടീരിയ സയനോ ബാക്ടീരിയ മൈക്കോ ബാക്ടീരിയ ആർക്കി ബാക്ടീരിയ നമുക്കറിയാം ആർക്കി ബാക്ടീരിയാണ് അല്ലെ ആർക്കി ബാക്ടീരിയയിലെ ഹാലോ ഫൈൽസ് ആണ് ഇവിടെ കാണപ്പെടുന്നത് എക്സ്ട്രീം സലൈൻ കണ്ടീഷനിൽ കാണപ്പെടുന്നത് നീറ്റ് രണ്ടായിരത്തി പതിനേഴ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പതിനേഴിൽ തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റിനാണ് വിച്ച് എം ആൻഡ് ദി ഫോളോയിങ് ആർ ദി സ്മോളസ്റ്റ് ലിവിങ് സെൽസ് നോൺ വിത്തൗട്ട് എ ഡെഫിനറ്റ് സെൽവാൾ പാത്തോജനിക് പ്ലാന്റ്സ് ആസ് വെൽ ആസ് അനിമൽസ് ആൻഡ് ക്യാൻ സർവൈവ് വിത്തൌട്ട് ഓക്സിജൻ ഇതിന്റെ ആൻസറ് അതായത് സെല് സെൽവാൾ ഇല്ലാത്ത സ്മോളസ്റ്റ് ആയിട്ടുള്ള ലിവിംഗ് സെൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ മൈക്രോപ്ലാസ്മയാണ് കുറിച്ച് നമുക്ക് ആയിട്ട് നാളത്തെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ ലെക്ചർ ത്രീയിൽ നമുക്ക് മൈക്രോപ്ലാസ്മയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ബാക്ടീരിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ വിച്ച് ഓഫ് ദി ഫോളോയിങ് കമ്പോണൻസ് പ്രൊവൈഡ്സ് സ്റ്റിക്കി ക്യാരക്ടർ ടു ദി ബാക്ടീരിയൽ സെല് ബാക്ടീരിയൽ സ്റ്റെല്ലിന് സെല്ലിന് സ്റ്റിക്കി ക്യാരക്ടർ കൊടുക്കുന്നത് നമുക്കറിയാം മ്യൂസിലേജ് കവറിംഗ് ഉള്ളത് ആ മ്യൂസിലേജ് കവറിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്ലൈക്കോ കാലിക്സ് അല്ലേ മ്യൂസിലേജ് ഉള്ളത് കൊണ്ടാണ് സ്റ്റിക്കി അപ്പിയറൻസ് ഉള്ളത് അപ്പം മ്യൂസിലേജ് എന്ന് പറയുന്നത് ഗ്ലൈക്കോ കാലിക്സ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആർക്കി ബാക്ടീരിയ ഡിഫർ ഫ്രം യു ബാക്ടീരിയ ഇൻ ആർക്കി ബാക്ടീരിയയുടെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അതിന് എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് അല്ലെ എക്സ്ട്രീം കണ്ടീഷൻസിൽ അതിന് ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ് പ്ലാസ്മ മെംബ്രെയിനിലുള്ള ബ്രാഞ്ചഡ് ലിപ്പിഡ് ചെയിൻസ് ആണ് അല്ലെ പ്ലാസ്മ മെംബ്രെയിനിലുള്ള ബ്രാഞ്ചഡ് ലിപ്പിഡ് ചെയിൻസ് അപ്പോൾ പ്ലാസ്മ മെമ്പ്രൈൻ അല്ലെങ്കിൽ സെൽ മെംബ്രൈനിലാണ് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ആർക്കി കെ മെയിൻ ഡിഫറൻസ് വരുന്നത് ബാക്ടീരിയയിൽ നിന്നും ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ലൈക്ലി ടു ബി പ്രസന്റ് ഇൻ ഡീപ് സി വാട്ടർ ഡീപ് സി വാട്ടറിൽ കാണപ്പെടുന്നത് ഏതായിരിക്കും ബ്ലൂ ഗ്രീൻ ആൽഗെ സക്രോഫൈറ്റിക് ഫംഗൈ ആർ കെ ബാക്ടീരിയ യു ബാക്ടീരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള എക്സ്ട്രീം സാൾട്ടി ഏരിയ എക്സ്ട്രീം എന്താ പറയുക ഹോട്ട് ഏരിയ ഇങ്ങനത്തെ ഏരിയകൾക്ക് കാണപ്പെടുന്നതാണ് ആര് ആർക്കി ബാക്ടീരിയ ആർക്കി ബാക്ടീരിയ ആണ് കറക്റ്റ് ആൻസർ അല്ലേ ഓക്കെ ഇത്രയുമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഇതിൻ്റെ ബാക്കി അതായത് അടുത്ത ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മുണീറയുടെ ബാക്കിയായിട്ടുള്ള മൈക്കോപ്ലാസ്മാസ് ആക്ടിനോമൈസിസ് അതുപോലെ സയനോ ബാക്ടീരിയ ഇത്തരം ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ ബാക്ടീരിയൽ സെല്ലിന്റെ ടൈപ്പ്സ് ഉണ്ട് അതായത് ഫ്ലജലത്തിൻ്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടൊക്കെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് നമ്മളെ എൻ സി ആർ ടിയിലുള്ള ക്ലാസിഫിക്കേഷൻ ബാസിലസ് കോക്കസ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത ടൈപ്പ് ബാക്ടീരിയ ഉണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇന്ന് നിങ്ങൾ ഈ നോട്ട് കൃത്യമായി പഠിക്കാം അതിന് ശേഷം എൻ സി ആർ ടി പഠിക്കാം എൻ സി ആർ ടിയിൽ ഈ ഭാഗം സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ ഏറെക്കുറെ ഉണ്ടാവും നമ്മളെ ബാക്ടീരിയൽ സെല്ലിൻ്റെ ഭാഗം നോട്ടിൽ നിന്ന് തന്നെ നന്നായിട്ട് പഠിക്കുക ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വളരെയധികം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് ആ ഭാഗം വായിക്കുക അതുപോലെ ബാക്ടീരിയൻ്റെ ഭാഗം എൻ സി ആർ ടിയിൽ നിന്നും വായിക്കുക എന്നിട്ട് എന്ത് ചെയ്യാം ഏതെങ്കിലും ഒരു ഗൈഡ് ഉപയോഗിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഓക്കെ എൻ സി ആർ ടി സ്റ്റിക്ക് ടു ദി എൻ സി ആർ ടി ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ബയോളജിയിൽ എൻ സി ആർ ടി വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ എൻ സി ആർ ടീനെ ഡീകോഡ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ലെക്ചർ കേട്ടിട്ട് കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ സി ആർ ടി പഠിക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും അതല്ലെങ്കിൽ എൻ സി ആർ ടിയിൽ ചില കാര്യങ്ങൾക്കൊന്നും ഓർഡർ ഉണ്ടാവില്ല ഒരു കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കി പറഞ്ഞത് വേറെ ഏതോ ചാപ്റ്ററിലൊക്കെ ആയിരിക്കും അപ്പം നമുക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള കൺസെപ്റ്റ് ചിലപ്പോൾ ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ എൻ സിആർടി ഒതുക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ലെക്ചർ നന്നായിട്ട് ഫോളോ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ എൻ സി ആർ ടി വായിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എൻ സി ആർ ടിയിലുള്ള കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ പറ്റും ഓക്കെ അതുകൊണ്ട് എൻ സി ആർ ടി നന്നായി ഫോളോ ചെയ്യുക പ്രത്യേകിച്ച് ബയോളജിക്കും ബയോളജിക്ക് തന്നെ കാര്യമായിട്ട് അതുപോലെ ഫിസിക്സിനാണെങ്കിൽ സെക്കൻഡ് ഇയർ ഫിസിക്സിൽ കുറച്ച് തിയറേറ്റിക്കൽ ചാപ്റ്റേഴ്സ് ഉണ്ട് അത് അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അതും എന്ത് ചെയ്യുക എൻ സി ആർ ടി വായിക്കണം ഇൻ ഓർഗാനിക് കെമിസ്ട്രി ആയിരുന്നു പിന്നൊന്നുണ്ടായിരുന്നത് ഇൻ ഓർഗാനിക് കെമിസ്ട്രി ഇപ്പോൾ ഏകദേശമൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയല്ലോ അതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഓർഗാനിക്കും നിങ്ങൾ എന്ത് ചെയ്യണം എൻ സി ആർ ടി ഫോളോ ചെയ്യണം എനിവേ നന്നായിട്ട് വർക്ക് ചെയ്യാം ഓക്കെ താങ്ക്